എനിക്ക് മരിക്കാനോ ദേഹം വിടാനോ ഉള്ള കാലം ആയിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇതിന് മറുപടി പറയില്ല. ആ സമയം വരുമ്പോ രണ്ടാമതും എൻ്റെ അടുത്ത് വരൂ, അപ്പൊ ഞാൻ മറുപടി പറയാം എന്ന് പറഞ്ഞ് അയച്ചു അത്ര. നസ്മതം താതപശ്യാമി സമരേയോജയേതമാം നതാവൻ മൃത്യുകാലോപി പുനരാഗമനം കുരു. ഇങ്ങനെയൊക്കെയുള്ള സംവാദം വേദവ്യാസ മഹർഷി നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് എന്തുകൊണ്ടാ? ധർമ്മക്ഷേത്രമായതുകൊണ്ട്. അവിടെ നടക്കാൻ പോകുന്ന യുദ്ധം ധർമ്മയുദ്ധമാണ്. പക്ഷേ അധർമ്മപക്ഷത്തിൽപ്പെട്ടവർക്കാണ് സംഖ്യാബലം കൂടുതൽ. അവരുടെ പക്ഷത്താണ് അജയ്യരായിരിക്കുന്ന യോദ്ധാക്കന്മാർ ഒന്നല്ല, ഒരു ഭാഗത്ത് ഭീഷ്മൻ, മറുഭാഗത്ത് ദ്രോണൻ, കൃപാചാര്യൻ, ശല്യൻ, കർണൻ, ഇങ്ങനെ മൂന്ന് നാലഞ്ച് പേരവിടെ നിൽക്കുന്നുണ്ട്. ഇവരെല്ലാവരും ദുര്യോധനന്റെ പക്ഷത്തിലാണ്. പക്ഷേ ദുര്യോധനൻ അധർമ്മിയാണ്. ആ അധർമ്മയ്ക്ക് എത്ര തന്നെ ബലമുണ്ടെങ്കിലും ശക്തി ഉണ്ടെങ്കിലും അതിനെയെല്ലാം കവച്ചു വെച്ചുകൊണ്ട് വേണം ധർമ്മത്തിന് ജയം നേടാൻ. അത് പെട്ടെന്ന് നോക്കിയാൽ അസാധ്യം, ദുസ്സാധ്യമാണത്. ദുസ്സാധ്യമാണെങ്കിലും അവിടെ ധർമ്മം ജയിച്ചേ തീരുള്ളൂ. അപ്പൊ ആ ധർമ്മത്തിന്റെ ജയപാതയുണ്ടല്ലോ, ആ പാത വളരെ സങ്കീർണമാണ്. അതിന് എന്തൊക്കെ ചെയ്യേണ്ടി വന്നു, അവിടെ ആരാരെല്ലാം എങ്ങനെയൊക്കെ പെരുമാറുന്നു. ഈ അധർമ്മം അധർമ്മം എന്ന് പറയണത് യുധിഷ്ഠിരന്റെ മനസ്സിൽ മാത്രമേ ഉള്ളൂ ദുര്യോധനനെ സംബന്ധിച്ചിടത്തോളം. അതോ വാസ്തവത്തിൽ ദുര്യോധനൻ അധർമ്മിയാണോ എന്നുള്ള ചോദ്യമൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരാം, അല്ലെങ്കിൽ ചിലർക്കെങ്കിലും ഉണ്ടാവാം. അതിനൊക്കെ മറുപടി പറയണം വേദവ്യാസ മഹർഷിക്ക്. അദ്ദേഹമാണല്ലോ ഇവരെ അവതരിപ്പിക്കുന്നത്. അപ്പൊ ധർമ്മക്ഷേത്ര കുരുക്ഷേത്രമായതുകൊണ്ടാണ് ഇങ്ങനെ ഞെട്ടിക്കുന്നതായ സംഭവ വികാസങ്ങൾ അവിടെ അരങ്ങേറുന്നത്. ധർമ്മഗതി അത് ഉറപ്പുവരുത്താനുള്ള രീതികളുണ്ടല്ലോ, അത് നിങ്ങൾ വിചാരിക്കുന്ന മാതിരി എളുപ്പമായി എന്ന് വരില്ല. ഇപ്പൊ ദുര്യോധനന്റെ പക്ഷത്തിൽ ഭീഷ്മനില്ല, ദ്രോണനില്ല, കൃപാചാര്യനില്ല, ശല്യനില്ല, കർണനും ഇല്ല എന്നുണ്ടെങ്കിൽ യുദ്ധം ചെയ്യുന്നത് എളുപ്പമാണ്. അജയ്യരായിരിക്കുന്ന ഈ ആൾക്കാരൊക്കെ അവിടെയുണ്ട്. അതേസമയത്ത് ഇവർ പടപൊരുതി ജയിക്കും വേണം. കയ്യില് ഏഴ് അക്ഷകോണിയുള്ളൂ, അവിടെ 11 എണ്ണം ഉണ്ട്. ഇതെങ്ങനെ സാധിക്കുന്ന പറയണേ നിങ്ങള്? അപ്പൊ അതിന് പല കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടി വരും. എന്തൊക്കെ സങ്കീർണമായി അവിടെ നടന്നു എന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേദവ്യാസ മഹർഷി. ഇവിടെ പൊരുതുന്നത് ആരോടാ? ദുര്യോധനോടാണ്. ദുര്യോധനൻ ആദരണീയനാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞുകൂടാ. പക്ഷെ ആ പൊരുതുന്ന സമയത്ത് സൈന്യത്തലവനായി നിൽക്കുന്നത് ഭീഷ്മനാണ്. ആ ഭീഷ്മൻ ശത്രുവല്ല, ആരാധ്യനാണ്. കണ്ട മാത്രയിൽ പോയി പ്രണമിക്കണം, എന്നിട്ട് അനുഗ്രഹവും ആശീർവാദവും ചോദിക്കണം. അങ്ങനെ ഒരാളാണ് അപ്പുറത്തുള്ളത്. അതിൽ ഭീഷ്മനും ദ്രോണരും ഉണ്ട് എന്നുള്ള കാര്യം അവിടെ ഇരിക്കട്ടെ. അത് ഉള്ളത് കൊണ്ട് ധർമ്മത്തിന്റെ ഗതി മാറാൻ പോകുന്നില്ല. ജയിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ടിനെ മുഴുവൻ കടത്തി വെച്ച് വേണം നമുക്ക് പോകാൻ. ശത്രുക്കളും ശത്രുക്കളുമായി പൊരുതുന്നത് ശരി. ശത്രുക്കളും മിത്രങ്ങളുമായി പൊരുതി വരുന്ന സമയത്ത് മിത്രങ്ങളുടെ മനസ്സെങ്ങനെ ഇരിക്കുന്നു എന്താണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാവണമല്ലോ. ആ രക്തബന്ധം വരുത്തി തീർക്കുന്ന ആ സമ്മർദ്ദങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തിനാണ് ഈ ഭീഷ്മൻ ദുര്യോധനന്റെ പക്ഷത്തിൽ തന്നെ പിടിച്ചു നിന്നത്? നിങ്ങൾ ചോദിക്കാം, അദ്ദേഹത്തിന് യുദ്ധം ഡിക്ലെയർ ചെയ്തപ്പോ ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് പൊക്കൂടേന്ന്, വിഭീഷണൻ പോയ മാതിരി പൊക്കൂടേന്ന്. വിഭീഷണൻ പോയതല്ല, എന്റെ അരമനയിൽ അര സെക്കൻഡ് നിന്നെ കാണരുതെന്ന് പറഞ്ഞ് രാവണൻ നിഷ്കാസനം ചെയ്തതാ. അതേമാതിരി ദുര്യോധനൻ അടിച്ചു പുറത്തേക്ക് ആക്കിയിരുന്നെങ്കിൽ ഇവരെല്ലാവരും പോയിട്ടുണ്ടാവും. അത് ചെയ്തില്ലല്ലോ. ഇപ്പോഴും ഭീഷ്മനോടും ദ്രോണരോടും എല്ലാം വളരെയധികം കടപ്പാടോട് കൂടിയിട്ടാണ് അവിടെ പെരുമാറുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ രാജധാനിയെ വിട്ടുപോകാൻ അവർക്ക് ഒരവകാശവുമില്ല. ഒന്ന് രണ്ട് ആൾക്കാരുടെ മനസ്സ് കെട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് കൂടെ നിൽക്കുന്നവരെല്ലാവരും അങ്ങനെ കെട്ടോളണം എന്നില്ല. നിങ്ങളൊക്കെ നോക്കി കല്യാണം കഴിക്കും. കല്യാണം കഴിക്കുമ്പോൾ നോക്കാം, തിരഞ്ഞെടുക്കാം. സന്താനം ഉണ്ടാവുമ്പോൾ തിരഞ്ഞെടുക്കാൻ പറ്റുമോ? സംശയമാണല്ലേ. ഗർഭാധാനം ഒരു പക്ഷേ വേണ്ടാന്ന് വെക്കാം, അല്ലെങ്കിൽ സമയം നോക്കിയാവാം. ഒരു കുട്ടി ജനിച്ചു, അത് വളരുന്നതോടുകൂടി ദുര്യോധനമാനി ഒരു കുട്ടിയായാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു കുട്ടിയുടെ ജന്മത്തിലോ വളർച്ചയിലോ നിങ്ങൾക്ക് എത്രത്തോളം സ്ഥാനമുണ്ട്, സൗകര്യങ്ങളുണ്ട്, ആലോചിച്ചു നോക്കൂ. അപ്പൊ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ഒരു ദുഷ്ടശിശു ഉണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നാ പറയണത്? ആയി, അതിന് ഉത്തരവാദി നിങ്ങളാണെന്ന് പറഞ്ഞുകൂടാ. ഓരോരുത്തർക്കും അവരവരുടെ ഗതികളാണ്. ദുര്യോധന്റെ മനസ്ഥിതി അങ്ങനെ ഒന്നാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കണം. ഭീഷ്മൻ ആദ്യമേ മുതൽ ഞാൻ പറഞ്ഞ മാതിരി ഹസ്തിനപുരത്തിലായിരുന്നു. സിംഹാസനത്തെ രക്ഷിച്ച് രക്ഷിച്ച് പോന്നതാണ്. ആ രക്ഷയാണ് അദ്ദേഹം ഇപ്പോഴും ചെയ്യുന്നത്. ആ ചെയ്യുന്നതിൽ അദ്ദേഹം അങ്ങേയറ്റത്തെ നിസ്സംഗനായിരുന്നു.
പുത്രോത്പാദനം നടത്തണം എന്ന് പറഞ്ഞ് സത്യവതി ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, കൂട്ടാക്കില്ല എന്ന് പറഞ്ഞ് വേദവ്യാസനെ സമീപിക്കൂ എന്ന് പറഞ്ഞ് നിർദ്ദേശിച്ചതാണ് അദ്ദേഹം. കാര്യം ആ സമയത്ത് ബ്രഹ്മചര്യത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല, അത് കഴിഞ്ഞു. എന്നിട്ടും അദ്ദേഹം കൂട്ടാക്കിയില്ല. അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരിക്കലും ഭീഷ്മൻ ഇടപെട്ടിട്ടില്ല. സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് ഓരോന്ന് പറഞ്ഞു കൊടുത്ത് ആ നിസ്സംഗ ബുദ്ധിയോടുകൂടി പിൻവാങ്ങി നിൽക്കും എന്ന് മാത്രമേ ഉള്ളൂ. എത്ര തന്നെ സ്നിഗ്ധബന്ധമായാലും ശരി, ദുഷ്ടത തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. ഇപ്പൊ നിങ്ങളുടെ കുടുംബത്തിൽ ഭാര്യാഭർത്താക്കന്മാരുണ്ട്, അവർ തമ്മിൽ നല്ല ഇഴുകിയ ബന്ധമുണ്ട്. ഭർത്താവിന് ചില ദുർഗുണങ്ങൾ ഉണ്ടെങ്കിൽ അത് ആദ്യമായി നല്ല ഭാര്യയാണെങ്കിൽ ഭാര്യയെ അറിയാം. ആ ഭാര്യയുടെ മനസ്സിൽ അറിയാം എൻ്റെ ഭർത്താവിന് ഈ ദോഷങ്ങളുണ്ട്, ഈ ദുർഗുണങ്ങളുണ്ടെന്ന്. പുറത്ത് ആരോടും പറഞ്ഞില്ലെങ്കിലും സ്നേഹിതന്മാരോട് ചിലപ്പോൾ പറഞ്ഞു എന്ന് വരാം. എന്നാലും ഇഷ്ടപ്പെടുന്ന നിങ്ങൾ വിചാരിക്കരുത് ഈ പൂച്ച കണ്ണടച്ച് പാല് കുടിക്കും, ആരും കാണില്ല എന്ന് വിചാരിച്ചിട്ട്. ആരും കാണില്ല എന്ന് വിചാരിച്ച് പാല് കുടിച്ചാലും എല്ലാവരും കാണും, അത് മാത്രമേ കണ്ണടച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളവരടച്ചിട്ടില്ല. അതുമായി കുടുംബാംഗങ്ങളായിരിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, നിങ്ങളുടെ ഉള്ളിലുള്ള ദുഷ്ടത നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവർ സമ്മതിക്കുന്നില്ല എന്ന് വിചാരിക്കരുത്. അവർക്ക് അതിനോട് സമ്മതമില്ല, പക്ഷെ അവർ പറയാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ മുതിർന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് അച്ഛനെയും അമ്മയുമാണ്. അവരുടെ പെരുമാറ്റം കൂലങ്കഷമായ പരിശോധനയ്ക്ക് വിധേയമാകണം സന്താനങ്ങളുടെ ദൃഷ്ടിയിൽ. എന്നിട്ട് അച്ഛനമ്മമാരിലുള്ള ദോഷങ്ങൾ നമ്മൾ അകറ്റി നിർത്തണം, ഗുണങ്ങൾ നാം ഉൾക്കൊള്ളും വേണം. ഇതാണ് നമുക്ക് ആവശ്യം. കാളിയനായിട്ടൊരു ഏറ്റുമുട്ടലുണ്ടായി. ആർക്ക്? കൃഷ്ണന്. നൃത്തമൊക്കെ കഴിഞ്ഞ് കാളിയൻ കീഴടങ്ങിയപ്പോൾ കാളിയൻ്റെ ഭാര്യമാർ വന്ന് പറയുകയാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എന്താ അവർ പറയണേന്നറിയോ? ന്യായോ ഹി ദണ്ഡ കൃതകിൽപിഷേസ്മിൻ തവാവതാരഖല നിഗ്രഹായ കാളിയന്റെ ഭാര്യമാർ വന്ന് പറയാണ്, കൃഷ്ണപരമാത്മാവേ, ഭഗവാനെ, അങ്ങ് ചെയ്തത് വളരെ നന്നായി. ഞങ്ങൾ പൊറുതി മുട്ടിയായിരുന്നു ഇദ്ദേഹത്തിന്റെ ദുഷ്ടഗുണങ്ങൾ കൊണ്ട്. പുറത്തു പറയാൻ പറ്റുമോ? ഞങ്ങളുടെ ഭർത്താവാണ്, ആരോടും പറയാൻ പറ്റില്ല. അങ്ങേ പോലെ ഒരാൾ വന്നപ്പോ പറയാണ്, ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടായിരുന്നില്ല. ഇദ്ദേഹത്തിനെ ചവിട്ടി ഒതുക്കാൻ ആരുമില്ലല്ലോ, ഞങ്ങളെ കൊണ്ട് പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് പല്ല് ഇറുക്കി പിടിച്ച് ഞങ്ങൾ കഴിച്ചു കൂട്ടുമായിരുന്നു. അങ്ങ് ഇപ്പോഴെങ്കിലും അത് ചെയ്തുല്ലോ, വളരെ നന്നായി എന്ന്. കേൾക്കുന്നുണ്ടോ? ഇതാണ് നിങ്ങളുടെ ഭാര്യമാർക്കും പറയാണ്ടാവുക ഉത്തമ സുഹൃത്ത് വന്നാൽ. നിങ്ങൾ കണ്ണടച്ച് പാല് കുടിക്കാൻ നിൽക്കണ്ട. ദുർഗുണം ദുർഗുണം തന്നെ, സദ്ഗുണം സദ്ഗുണം തന്നെ. അത് അച്ഛനായാലും അമ്മയായാലും ഭാര്യയായാലും ഭർത്താവായാലും സഹോദരനായാലും കണക്ക് ശരിയാ. ഉദാര മനസ്ഥിതി ഉള്ളവൻ ഉദാര മനസ്കൻ തന്നെയാണ്. അതല്ലാത്തവനോ? അല്ലാത്തവനുമാണ്. ഇത് നല്ല പോലെ നോക്കിക്കോളൂ. അനുഗ്രഹോയം ഭവതകൃതോഹിനോ ദണ്ഡോ സദാം തേ ഖലു കൽമഷാപഹ. അന്ന് വന്ന് ഒരു നൃത്തമൊക്കെ നടത്തി ഈ ആറ് പടത്തിനെയും താത്തിയതുണ്ടല്ലോ, ഏറ്റവും സന്തോഷിക്കുന്നത് ഞങ്ങളാണെന്ന് ആ ഭാര്യമാര് പറഞ്ഞത്. ഇതാണ് നിങ്ങളുടെ കുടുംബചരിത്രം എന്ന് നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ. ആത്മപരിശോധനയ്ക്കുള്ള സമയമാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് ചോദിക്കണം, ഭർത്താവിനോട് ചോദിക്കണം, അങ്ങക്ക് എന്നെ പറ്റി എന്താ അഭിപ്രായം, ഞാൻ വേണ്ടതുപോലെ ജീവിക്കുന്നുണ്ടോ, എന്തെങ്കിലും ദുർഗുണങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തരൂ, നീക്കണം എന്ന് പറഞ്ഞു. അല്ലാണ്ട് ഞാൻ ഇന്ന ആളാണ് നീ ഇന്ന ആളാണ് പറഞ്ഞത് കേൾക്കണം, ഇതൊന്നും നടക്കില്ല. വടിയുടെ തുമ്പത്തൊന്നും മനുഷ്യബന്ധം ശരിയാവില്ല. ഓരോരുത്തർക്കും പറയാനും ചിന്തിക്കാനും ഉള്ളത് അവരുടെ മനസ്സിൽ സ്വതന്ത്രമായി വാഴുന്നതാണ്. അതുകൊണ്ട് അടക്കി ഭരിക്കാൻ ഒന്നും നോക്കണ്ട. ഇതുപോലെ ഭീഷ്മനുമായിട്ടുള്ള ആ സംവാദം കഴിഞ്ഞതിന് ശേഷം നേരെ പോയി യുധിഷ്ഠിരൻ ദ്രോണാചാര്യൻ്റെ അടുക്കിലേക്ക്. പൃച്ഛാമി ത്വാം ദ്വിജശ്രേഷ്ഠ ശൃണുയന്മേഭികാംക്ഷിതം കഥം ജയമം സംഗ്രാമേ ഭവന്തം അപരാജിതം. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ചോദിച്ചു. എന്താ ചോദിച്ചത്? എന്താ ചോദിച്ചതെന്നറിയോ? പൃച്ഛാമി ത്വാം ദ്വിജശ്രേഷ്ഠ ശൃണുയന്മേഭികാംക്ഷിതം കഥം ജയേമം സംഗ്രാമേ ഭവന്തം അപരാജിതം. അങ്ങയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ധനുർവിദ്യയെ ഞങ്ങൾക്കുള്ളൂ. ആ ധനുർവിദ്യയിൽ എത്ര പ്രാവീണ്യം ഞങ്ങൾക്കുണ്ടെങ്കിലും, അങ്ങയുടെ ഉത്തമ ശിഷ്യനാണ്, ഏറ്റവും വിശേഷപ്പെട്ടവനാണ് അർജുനൻ എന്നുണ്ടെങ്കിലും, അങ്ങയോട് പടപൊരുതാൻ തക്ക ശേഷിയോ ശക്തിയോ ഞങ്ങൾക്കില്ല, മനസ്ഥിതിയോ ഇല്ല. അതുകൊണ്ട് അജയ്യനായിരിക്കുന്ന അങ്ങ്, അപരാജിതനായിരിക്കുന്ന അങ്ങയെ എങ്ങനെയാണ് ഈ മഹാഭാരത യുദ്ധത്തിൽ ധർമ്മദൗത്യം നിർവഹിക്കാൻ വേണ്ടി, ലോകത്ത് ധർമ്മം പുലരാൻ വേണ്ടി നടക്കുന്ന ഈ മഹാഭാരത യുദ്ധത്തിൽ
അങ്ങയെ ജയിക്കാൻ എന്തു വേണം? അപ്പൊ ദ്രോണൻ മറുപടി പറയുക, നദേസ്തി വിജയസ്താവത് യാവദ്യുദ്ധ്യാമ്യഹം രണേ മമാശുനിധനേ രാജൻ യതസ്വ സഹസോദരൈഹി. നദേസ്തി വിജയസ്താവത് യാവത് യുദ്ധ്യാമ്യഹം രണേ. യുധിഷ്ഠിര, എത്രത്തോളം കാലം ഞാൻ അമ്പും വില്ലുമായി പടപൊരുതുന്നുണ്ടോ അത്രത്തോളം കാലം നിനക്ക് ജയിക്കാൻ സാധിക്കില്ല. മമാശുനിധനേ രാജൻ യതസ്വ സഹസോദരൈഹി. അതുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും വധിക്കാൻ നോക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. ഹന്ത തസ്മാൻ മഹാബാഹോ വധോപായം വദാത്മനഃ ആചാര്യ പ്രണിപത്യൈഷ പൃച്ഛാമി ത്വാം നമോസ്തുതേ. എങ്ങനെയെങ്കിലും ഞാൻ ഈ യുദ്ധത്തിൽ നിന്ന് ഒഴിവാവണം, അപ്പോഴേ നിങ്ങൾക്ക് ജയമുണ്ടാവുള്ളൂ. എന്നാ എന്നെ തോൽപ്പിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? പറ്റൂല. അപ്പൊ പിന്നെ എന്റെ വധം എങ്ങനെ നടക്കും? അത് ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പൊ ചോദിക്കുകയാണ്, ഹന്ത തസ്മാൻ മഹാബാഹോ വധോപായം വദാത്മനഃ. അങ്ങ് പറഞ്ഞുവല്ലോ എങ്ങനെയെങ്കിലും വധിക്കപ്പെടണം എന്ന്. ആ വധിക്കാനുള്ള ഉപായം എന്താ? ഞങ്ങൾക്കറിയില്ല. അമ്പും വില്ലുമായി നേരിട്ട് തോൽപ്പിക്കാനോ താഴത്ത് തട്ടിയിടാനോ കൊല്ലാനോ ഞങ്ങൾക്ക് പറ്റില്ല. അപ്പൊ അതിനുള്ള വഴി പറഞ്ഞു തരൂ എന്ന് കാലിൽ നമസ്കരിച്ച് ചോദിച്ചു അത്രേ. അപ്പൊ ദ്രോണൻ ഉള്ളു തുറന്നു പറയുന്നു, കേൾക്കുന്നുണ്ടോ കൂട്ടരെ? നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു തുറസ് എപ്പോഴെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റുമോ? പറ്റണം, പറ്റണം. ദ്രോണൻ അതിന് മറുപടി പറയാണ്, ശസ്ത്രം ചാഹം രണേ ജഹ്യാം സുത്വാതു മഹത പ്രിയം ശ്രദ്ധേയ വാക്യാത് പുരുഷാത് ഏതത് സത്യം ബ്രവീമിതേ. എന്നെ വധിക്കാനുള്ള ഒരു ഉപായമുണ്ട് യുധിഷ്ഠിര, ഞാനത് സ്വയം പറഞ്ഞു തരാം, ഇത് ഓർമ്മ വെച്ചോളൂ. ഭീഷ്മൻ ഇവിടെയുണ്ട്, ഞാനും ഉണ്ട്, ഞങ്ങളൊക്കെ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ജയം സാധ്യമല്ല. ഞങ്ങളൊക്കെ ഒഴിവാവണം ഈ യുദ്ധത്തിൽ. ഭീഷ്മൻ ഒഴിവാവാനുള്ള വഴി അദ്ദേഹം പറഞ്ഞു തരണം, ഞാൻ ഒഴിവാവാനുള്ളത് ഞാനിതാ പറയുന്നു. എന്ത്? ശസ്ത്രം ചാഹം രണേ ജഹ്യാം ശ്രുത്വാതു മഹതപ്രിയം. എന്റെ മനസ്സിന് ഇഷ്ടമല്ലാത്ത ഒരു വാർത്ത, അത് ഞാൻ എപ്പ കേട്ടുവോ അതും വിശ്വസ്തനായി ആദരണീയനായിരിക്കുന്ന ഒരുവനിൽ നിന്ന് കേൾക്കണം. അങ്ങനെ ഒരുവനിൽ നിന്ന് വിശ്വസ്തമായിരിക്കുന്ന ഒരു വാക്ക് കേട്ടാൽ മനസ്സിന് അഹിതമായിരിക്കണം. അത് അഹിതം കേട്ടാൽ ഉടനെ ഞാൻ അമ്പും വെല്ലും താഴ്ത്ത് വയ്ക്കും, അവിടെ ഇരിപ്പായിരിക്കും. ആ സമയത്ത് ആരെന്നെ എന്ത് ചെയ്താലും ഞാൻ പ്രതിരോധം അതിന് ചെയ്യില്ല, അതൊരൊറ്റ വഴിയേ ഉള്ളൂ എന്ന് പറഞ്ഞു അത്രേ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? മഹാഭാരത യുദ്ധം ജയിക്കുന്നത് എളുപ്പല്ല, എളുപ്പല്ല. അത് ജയിക്കാൻ വേണ്ടി മഹാഭാവം യുധിഷ്ഠിരന് എന്തൊക്കെ ചെയ്യേണ്ടി വന്നു എന്ന് ആലോചിക്കൂ. ശത്രുക്കളുടെ പക്ഷത്തിൽ നിൽക്കുന്ന മുതിർന്നവരെ നമസ്കരിച്ച് അനുഗ്രഹം മേടിച്ച് അങ്ങയെ കൊല്ലാൻ എന്താ വഴി, അങ്ങയെ തട്ടിയിടാൻ എന്താ വഴി എന്ന് ചോദിക്കാൻ ഒരു പൗത്രൻ, മറുപടി പറഞ്ഞു കൊടുക്കാൻ ഒരു മുത്തശ്ശൻ, ഒരു ഗുരുദേവൻ. ഇതാണ് ഭാരതം കൂട്ടരെ, ഇതാണ് ഭാരതം. ഇവിടെ മാത്രമേ മനുഷ്യന്റെ മനസ്സ് കറതീർന്ന് അതിൻ്റെ ആ തങ്ക തനിമയിലേക്ക് എത്തിയിട്ടുള്ളൂ. ഈ ഭൂപ്രദേശത്ത് മാത്രമേ എത്തിയിട്ടുള്ളൂ. നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം, നമ്മുടെ ആവശ്യം ഈ ലോകത്തിൽ സ്വർണമല്ല, കെട്ടിടങ്ങളല്ല, ഭൂസ്വത്തല്ല. നമുക്ക് ആവശ്യം മനസ്തുഷ്ടിയാണ്. നാം ആവശ്യപ്പെടുന്നത് ആത്മസാമ്രാജ്യമാണ്. ആ ആത്മസാമ്രാജ്യം കിട്ടാനുള്ള മാർഗമാണ് ധർമ്മം. അതാണ് സത്യം, അതാണ് നന്മ. മനസ്സിനെ ശുദ്ധമാക്കൂ, ബുദ്ധിക്ക് ആശയത്തെളിച്ചം ഉണ്ടാവട്ടെ, ആത്മവീര്യം പതഞ്ഞു പതഞ്ഞു പൊങ്ങട്ടെ. ഇതിനൊന്നും പണമല്ല വേണ്ടത്, പഠിപ്പല്ല വേണ്ടത്, ഹൃദയത്തിന്റെ വിശാലതയാണ്, ഈശ്വരനോട് ഭക്തിയാണ് നമുക്ക് വേണ്ടത്. ഈ ലോകത്തിൽ ജീവിച്ച ഒരാളും ഇവിടെ നൂറ്റാണ്ടുകൾ ജീവിച്ചിട്ടില്ല. പരമാവധി പുരുഷായുസ് 120 കൊല്ലമാണ്. ആ 120 കൊല്ലത്തിൽ നമ്മളിപ്പോൾ 70, 80, 85 ഇപ്പൊ ഇരിക്കുന്നത്. ആ 85 കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ യവനിക പോയി, പിന്നെ മറഞ്ഞു. നമ്മളെ പറ്റി പിന്നെ ഒന്നും ഇവിടെ ബാക്കിയുണ്ടാവില്ല. നിങ്ങൾ സമ്പാദിച്ച സ്വത്ത് നിങ്ങളുടെ കൂടെ വരില്ല. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കൂടെ ചിതയിൽ കയറില്ല. ഭാര്യ കരഞ്ഞ് ഉമ്മറപ്പടി വരെ വരും. അത് കഴിഞ്ഞാൽ പിടിച്ചു വലിക്കാൻ ആളുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാനിന്ന് പറഞ്ഞു വരണത്. വിട്ടുകളഞ്ഞാൽ അവർ വട്ടത്തിലാവും. ആരെയും വിട്ടുകൊടുക്കരുത് കേട്ടോ. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. പിന്നെ എന്തിൻ്റെ പിന്നാലെയാണ് നമ്മൾ ഈ പോകുന്നത്? നമുക്ക് വേണ്ടത് മുഴുവൻ നമ്മുടെ ഉള്ളിലാണ്, ഉള്ളിലാണ്. ആ ആത്മപതക്കമാണ് നമുക്ക് ആവശ്യം. അതിനുവേണ്ടി ഈശ്വരനോട് ഭക്തി തോന്നണം.
ആശയത്തെളിച്ചം നമ്മുടെ ബുദ്ധിക്ക് ഉണ്ടാവണം. ഈ പ്രപഞ്ചത്തെ മുഴുവൻ തുറന്നു കാണിച്ചതിൻ്റെ വർണ്ണ ശബളത, അതിൻ്റെ ആ രംഗവിലാസങ്ങൾ മുഴുവൻ പ്രതിഫലിപ്പിക്കുന്നത് നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സാണ് അപ്പൊ പ്രപഞ്ചത്തെക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത്. ആ മനസ്സിനാണ് സർവയോഗ്യതകളും. ഈ ലോകത്തിൽ സൗന്ദര്യം കാണിച്ചു തരുന്ന കണ്ണിനെ ഉണ്ടാക്കിയത് നമ്മുടെ ഉൾശക്തിയാണ്. സൗന്ദര്യം അർത്ഥവത്താകുന്നത് കണ്ണുകൊണ്ട് കാണുമ്പോഴാണ്, കാതുകൊണ്ട് കേൾക്കുമ്പോഴാണ്. ആ കണ്ണിനെയും കാതിനെയും ഉണ്ടാക്കിയത് പുറം ശക്തിയോ ഉൾശക്തിയോ? ഉൾശക്തിയാണ് ഉണ്ടാക്കിയത്. ആ ഉൾശക്തിക്ക് കണ്ണുണ്ടാക്കാൻ കാതുണ്ടാക്കാൻ സാധിക്കും. മൂക്കും നാവും ത്വക്കും ഉണ്ടാക്കി ഈ പ്രപഞ്ചത്തിനെ മുഴുവനും വിടർത്തി കാണിക്കാൻ സാധിക്കുമെങ്കിൽ ഈ കാണിക്കപ്പെടുന്നതായ ഈ ലോകമോ മേലെ, അതോ കാട്ടിത്തരുന്ന ഉള്ളോ മേലെ? അത് മനസ്സിലാക്കി കണ്ണടച്ച് ഉള്ളിലേക്ക് നോക്കൂ. അവിടെയാണ് സർവരത്നങ്ങളും സർവമുത്തുകളും ഒളിഞ്ഞൊളിഞ്ഞിരിക്കുന്നത്. അതറിയുന്നതിൻ്റെ പേരിലാണ് നമുക്കിങ്ങനെ തുറന്ന് സംസാരിക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ട് ഭീഷ്മൻ തുറന്ന് സംസാരിക്കുന്നു? എന്തുകൊണ്ട് ദ്രോണൻ തുറന്ന് സംസാരിക്കുന്നു? എന്നെ വധിച്ചേ നിങ്ങൾക്ക് ജയം കൈവടക്കാൻ പറ്റുള്ളൂ. എന്നെ വധിക്കാൻ ഞാൻ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടാത്തൊരു വാർത്ത വിശ്വസ്തനിൽ നിന്ന് ഞാൻ കേൾക്കുന്നതോടുകൂടി അമ്പും വില്ലും താഴത്ത് വെച്ച് കണ്ണടച്ച് പത്മാസനത്തിൽ ഇരിക്കും. അപ്പോ എന്ത് ചെയ്താലും വിരോധമില്ല, ഇതാണ് വഴി എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ പോയത് കൃപാചാര്യന്റെ അടുക്കലേക്കാണ്. അവിടെ ചെന്ന് അദ്ദേഹത്തെ പ്രദക്ഷിണം വെച്ച് അനുജ്ഞ ചോദിക്കുന്നു. അർത്ഥസ്യ പുരുഷോ ദാസോ ദാസസ്ത്വർത്ഥോ ന കസ്യചിത് ഇത് സത്യം മഹാരാജ ബദ്ധോസ്മി അർത്ഥേന കൗരവൈഹി. ഇത് തന്നെയാണ് ആർക്ക്? കൃപാചാര്യനും പറയാനുള്ളത്. ആ കൃപാചാര്യന്റെ അടുത്ത് അങ്ങേ വധിക്കാൻ എന്താ വഴി എന്ന് ചോദിക്കുമ്പോ തൊണ്ടയിടറി പറ്റാതെ ഹന്ത പൃച്ഛാമി തേ തസ്മാത് ആചാര്യ ശൃണുമേ വച ഇത്യുക്ത്വാ വ്യഥിതോ രാജ നോവാച ഗതചേതന തം ഗൗതമ പ്രത്യുവാച വിജ്ഞായാസ്യ വിവക്ഷിതം അവധ്യോയം മഹീപാല യുദ്ധസ്വ ജയമാപ്നുഹി. ആ കൃപാചാര്യനോട് ചോദിക്കാൻ സാധിച്ചില്ല അത്രേ, കുഴച്ചിലുകൊണ്ട് തളർച്ച കൊണ്ട്. എന്നാലും നിവൃത്തിയില്ലാതെ ചോദിച്ചപ്പോ പറയാണ്, തം ഗൗതമ പ്രത്യുവാച വിജ്ഞായാസ്യ വിവക്ഷിതം അവധ്യോഹി അവധ്യോഹം മഹീപാല യുദ്ധസ്വ ജയമാപ്നുഹി. ഞാൻ അവധ്യനാണ്, അങ്ങനെയാണെങ്കിലും യുദ്ധം ചെയ്തോളൂ, ജയം കിട്ടും എന്ന് പറഞ്ഞു. മഹാഭാരത യുദ്ധത്തിൽ എല്ലാം കഴിഞ്ഞ് 10 പേരെ ബാക്കി വന്നുള്ളൂ. ആ 10 പേരിൽ ഒരാള് കൃപനാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഒരാള് കൃപനാ, ബാക്കിയുള്ളവരൊക്കെ പോയി. ഭീഷ്മനും പോയി, ദ്രോണരും പോയി, എല്ലാവരും പോയി, ഒരാളെ ബാക്കിയുള്ളൂ. അവിടുന്ന് അങ്ങോട്ട് നേരെ ചെന്നത് അമ്മാമന്റെ അടുക്കിലേക്ക. ആരാ ഈ അമ്മാമൻ? ശല്യൻ, മദ്രരാജ്യത്തിലെ അധിപൻ, മാദ്രിയുടെ സഹോദരൻ. ആ ശല്യന്റെ അടുത്ത് ചെന്ന് പൂർവചരിത്രം ഓർമ്മിപ്പിക്കുക ചെയ്തത് ആര്? യുധിഷ്ഠിരൻ ശല്യനോട്. എന്താ ഈ പൂർവചരിത്രം? മഹാഭാരത യുദ്ധം നടക്കാൻ പോവാണ്. ശല്യൻ മഹായോദ്ധാവാ, അദ്ദേഹത്തിന്റെ യോഗ്യത എത്രയാന്ന് പറയാൻ പറ്റില്ല. കൃഷ്ണനും കർണനും അർജുനും ഒക്കെ സമമായ യോഗ്യതയാണ് അത്ര അദ്ദേഹത്തിന്. അപ്പൊ അത് മനസ്സിലാക്കി പാണ്ഡവന്മാരുടെ പക്ഷത്തിലേക്ക് പോകാനായി ബന്ധവുമുണ്ടല്ലോ, ചാർച്ചയുമുണ്ടല്ലോ, അങ്ങനെ പോവാൻ പുറപ്പെട്ട സമയത്ത് ഈ വർത്തമാനം ദുര്യോധനൻ മനസ്സിലാക്കി. ദുര്യോധനൻ മനസ്സിലാക്കി ശല്യൻ വരാൻ പോണു എന്ന് കേട്ടപ്പോ ഒളിഞ്ഞിരുന്ന് വരുന്നിടത്ത് കമാനങ്ങളും സൗകര്യങ്ങളും മണ്ഡപങ്ങളും എല്ലാം ഉയർത്തി ഉണ്ടാക്കി അദ്ദേഹത്തിനെ സ്വീകരിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു. അതൊക്കെ കണ്ട് വളരെ സന്തോഷം തോന്നി. സന്തോഷം തോന്നി, ഇത്രയെല്ലാം സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടല്ലോ എന്നെ സ്വീകരിക്കാൻ എന്ന് പറഞ്ഞ്, ആരൊക്കെയാണത് ചെയ്തവര്, ആ ഭൃത്യന്മാർക്കൊക്കെ സമ്മാനം കൊടുക്കട്ടെ, വിളിക്കൂ യുധിഷ്ഠിരനെ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴാ ദുര്യോധനൻ ഒളിവിൽ നിന്ന് പുറത്തു വന്നത്. ചെയ്ത സൗകര്യങ്ങളൊക്കെ ദുര്യോധനാ ചെയ്തിരിക്കണം. ഇത് മഹാഭാവം ശല്യൻ അറിഞ്ഞൂല്ല, പക്ഷേ മനസ്സിന് സന്തോഷം തോന്നിയിട്ടുണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ടാവോ ഞാൻ പറയുന്നത്? മനസ്സിന് സന്തോഷം തോന്നി എന്നുള്ളത് ഒരു വാസ്തവമാണ്. സമ്മാനം കൊടുക്കണമെന്നും തോന്നി. അപ്പോഴാണ് ദുര്യോധനൻ പുറത്തു വരുന്നത്. പുറത്തു വന്നത് കൊണ്ട് ആ ഉള്ള സന്തോഷം ഇല്ലാതെയാവുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്തു ദുര്യോധനൻ? അവിടുന്ന് പുറത്തു വന്നു, അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. സംസാരിക്കാൻ തുടങ്ങിയിട്ട് പറയേണ്ടതൊക്കെ പറഞ്ഞതിന് ശേഷം എൻ്റെ ഭാഗത്ത് യുദ്ധം ചെയ്യാമൊക്കെ പറഞ്ഞ് അതിനൊക്കെ സമ്മതിച്ചു. വേണ്ടി വരുമ്പോൾ സൈന്യത്തിൻ്റെ നേതാവാകണം എന്ന് പറഞ്ഞു, അതൊക്കെ സമ്മതിച്ച് യുധിഷ്ഠിരൻ്റെ വശം എന്തായാലും ഞാനൊന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് പുറപ്പെട്ടു. ആ പുറപ്പെട്ട സമയത്ത് ദുര്യോധനൻ തടുത്തു നിർത്തിയില്ല,
നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോപ്പാ. സന്തോഷം തോന്നി. അപ്പോൾ ആ ദുര്യോധനാണെന്ന് മനസ്സിലാക്കിയത് എൻ്റെ പക്ഷത്തിൽ ഇരിക്കണമെന്ന് പറഞ്ഞു, സമ്മതിച്ചു. എന്നാലും ഞാൻ യുധിഷ്ഠിരൻ്റെ അടുത്തൊന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞപ്പോൾ പോണ്ടാന്ന് പറഞ്ഞില്ല, പക്ഷേ എനിക്ക് തന്നിട്ടുള്ള വരം മറക്കരുതേ, എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം, എന്നെ ജയിപ്പിക്കണമെന്ന്. ശല്യൻ അവിടെ പോയി വിവരമറിയിച്ചു. അപ്പോൾ യുധിഷ്ഠിരൻ എന്താ പറയണത്? ഞങ്ങളുടെ പക്ഷത്തിൽ ചേരാൻ വേണ്ടി വന്നതാണ് ഞങ്ങളെ അനുഗ്രഹിക്കാൻ എന്നാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അങ്ങയുടെ മനസ്സിൽ ഇങ്ങനെ സന്തോഷം തോന്നിയിട്ട് ദുര്യോധനെ അനുഗ്രഹിച്ച് വരമൊക്കെ കൊടുത്തുമല്ലോ, അതിൽ എനിക്ക് ഒരു തെറ്റും പറയാനില്ല. അങ്ങ് വാസ്തവത്തിൽ വാസുദേവന് തുല്യനാണ് സാരഥ്യത്തിൽ. രഥി മാത്രമല്ല, സാരഥിയും കൂടിയാണ്. അർജുനനും കർണനും കൂടി പൊരുതുന്ന സമയത്ത് അങ്ങ് സാരഥിയാകണം, സാരഥിയാകണം. എന്നിട്ട് അർജുനനെ കാക്കണം, അതിനായി കർണനെ തേജോവധം ചെയ്യണം. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ ഈ പറയുന്നതെന്ന്? മനുഷ്യന്റെ മനസ്സിൽ നടക്കുന്ന ആ വൈരുദ്ധ്യങ്ങളാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അദ്ദേഹം വളരെ വന്നു പാണ്ഡവരുടെ പക്ഷത്തിൽ ചേരാൻ, എന്നിട്ട് സൗകര്യങ്ങളൊക്കെ കണ്ട് മനസ്സിന് സന്തോഷം തോന്നി, അപ്പോഴാണ് ദുര്യോധനച്ചാരാണ് അവിടെ എന്ന് മനസ്സിലായത്. അതുകൊണ്ട് തോന്നിയ സന്തോഷം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ആ സന്തോഷത്തിൻ്റെ പേരിൽ ദുര്യോധനൻ ആവശ്യപ്പെടുന്നത് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ യുധിഷ്ഠിരനോട് എനിക്ക് വെറുപ്പുണ്ടെന്ന് വിചാരിക്കരുത്, ഞാൻ പോവാണ്, പോക്കോളൂ, വരം ഓർമ്മ വയ്ക്കണമെന്ന് പറഞ്ഞു. അവിടെ ചെന്നിട്ട് യുധിഷ്ഠിരൻ പറയണത് എന്താ? ശരി, അങ്ങക്ക് സന്തോഷം തോന്നി, വരം കൊടുത്തു, ഒക്കെ ശരിയാ, ഞാൻ വേണ്ടാന്ന് പറയുന്നില്ല. അങ്ങക്ക് ഈ മഹാഭാരത യുദ്ധത്തിൽ സാരഥ്യം വഹിക്കേണ്ടി വരും കർണൻ്റെ. ആ സാരഥ്യം വഹിക്കുന്ന സമയത്ത് അർജുനനെ കാക്കണം, അതിനു വേണ്ടി കർണനെ തേജോവധം ചെയ്യണം. അവൻ വീരനല്ല, ധീരനല്ല, ഒന്നിനും കൊള്ളാത്തവനാണ്, ഊച്ചാളിയാണ്. നിന്നെ കൊണ്ടുണ്ടോ അർജുനനോട് യുദ്ധം ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ ഇങ്ങനെയുള്ള വാക്ക് കേൾക്കുമ്പോൾ എത്ര വലിയ കേമനും കുഴച്ചിലും വരും, എന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് വല്ലാത്തൊരു അകർത്തവ്യമാണ് ഞാൻ പറയണത്, എന്നാലും ശരി, അങ്ങ് എനിക്ക് വേണ്ടി ഇത് ചെയ്യണമെന്ന്. ഞാനിത് വായിച്ച് ചിന്തിക്കുമ്പോൾ തോന്നുകയാണ്, മഹാഭാവം, എന്ത് ചെയ്യും ഞാനിപ്പോൾ? ഈ യുധിഷ്ഠിരൻ ഇങ്ങനെ ഒരു കാര്യം പറയേണ്ടി വന്നില്ലേ, പറയേണ്ടി വന്നില്ലേ, പാവം. എത്ര നല്ല മനുഷ്യനാണ് ഈ യുധിഷ്ഠിരൻ. എന്നിട്ട് അറിഞ്ഞും കൊണ്ട് പറയുകയാണ്, ഞാൻ ഈ പറയുന്നത് അകൃത്യമാണെങ്കിലും എൻ്റെ അമ്മാമ അങ്ങക്കിത് ചെയ്തേ തീരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അത് സമ്മതിക്കണം. ഈ വക നൂലാമാലുകൾ മുഴുവനും ഈ ധർമ്മയുദ്ധത്തിൻ്റെ പിന്നിലുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാം എളുപ്പമല്ല. ഒരു കുടുംബത്തിൽ ഒരു കുടുംബാംഗമായി ജീവിക്കുന്ന സമയത്ത് എല്ലാം വേണ്ടതുപോലെയായ വലിയ ഒന്നും മെമ്മേ തട്ടാതെ നമുക്ക് ശ്മശാനത്തിലേക്ക് പോകാം. അതല്ലെങ്കിൽ പല വിധത്തിലുള്ള സംഘർഷങ്ങളും പല വിധത്തിലുള്ള വൈരുദ്ധ്യങ്ങളും പ്രതിസന്ധികളും ഉണ്ടായി എന്ന് വരാം. അങ്ങനെ എന്ത് തന്നെ വന്നാലും നമുക്ക് അതൊക്കെ നേരിട്ടും സഹിച്ചും പൊറുത്തും മുമ്പോട്ട് പോകാതെ വയ്യ. അത് മുമ്പോട്ട് പോകാനുള്ള ഒരു വഴിയുണ്ട്, ആ വഴിയാണ് ധർമ്മം എന്ന് പറയുന്നത്. പാഞ്ചാലിയെ, ദ്രൗപദിയെ എത്ര നേരം പിടിച്ചു വലിച്ച് അഴച്ചു അവിടെ, അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒന്നുമല്ല, മണിക്കൂറുകളോളമാണ് ആ സ്ത്രീ ദുഃഖിച്ച് നരകിച്ചത്. നിങ്ങളെ കാലിൽ മുള്ളു കുത്തുമ്പോളേക്ക് ഓ, ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞ, ആ ഒരു വാക്ക് അവൾ പറഞ്ഞില്ലേ, ഒരു വാക്കാണോ അവിടെ, മണിക്കൂറുകളോടാണ് കഷ്ടപ്പെട്ടത്. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി, ഉൾ വീര്യം, ഉൾ ധൈര്യം, ഉൾ സഹനം ഉണ്ടാവാൻ നിങ്ങൾ എല്ലാവരും പരിശ്രമിക്കണം. അപ്പൊ കുരുക്ഷേത്രം ധർമ്മഭൂമിയാണ്. ആ ധർമ്മഭൂമിയിൽ ഇരുകൂട്ടരും വന്ന് നിൽക്കുകയാണ്. ആ നിൽക്കുന്നതിൽ ആരെയാണ് ഇപ്പൊ ഈ ധർമ്മം തുണയ്ക്കാൻ പോണത്? അധർമ്മികൾക്ക് എന്തായിരിക്കും ധർമ്മസ്വാധീനം അവിടെ ആ ഭൂമിയുടെ? ധർമ്മികൾക്ക് എന്തായിരിക്കും? ഈ വർത്തമാനം വിശദീകരിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ധർമ്മം ജയിക്കുന്നത് ചിലപ്പോൾ വളരെ വളരെ ബുദ്ധിമുട്ട് പിടിച്ചതാ, പ്രകൃതി പിടിച്ച കാര്യങ്ങളാണ്. ഈ ലോകത്തിൽ പലതരത്തിലുള്ള സ്വഭാവ വിശേഷമാണ്. ആ വിശേഷത്തിൻ്റെ ഓരോ ഭാഗമാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. യുധിഷ്ഠിരൻ ധർമ്മബുദ്ധി, തികഞ്ഞ ധർമ്മബുദ്ധി. അദ്ദേഹത്തിന് യുദ്ധം ചെയ്യുന്നത് തീരെ സമ്മതമല്ല, എന്നാൽ നിവൃത്തിയില്ലാതെ ചെയ്യാൻ പുറപ്പെട്ട് എല്ലാം വട്ടം കൂട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതിൽ ആ ശല്യൻ്റെ അടുത്ത് പോയി ശല്യൻ്റെ വർത്തമാനം പൂർവ്വകഥ ഞാൻ പറയുന്നതാണ് രംഗം. അപ്പോൾ ശല്യനെ ദുര്യോധനൻ ചാക്കിട്ട് പിടിച്ചു. പിടിച്ചത് കണ്ടപ്പോൾ സന്തോഷമായി. സന്തോഷത്തിന് വേണ്ടി എന്ത് പറഞ്ഞു? എനിക്ക് ഇഷ്ടമായി, വരം ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. എൻ്റെ പക്ഷത്തിൽ നിൽക്കണം എന്നായി. ശല്യൻ വന്നത് യുധിഷ്ഠിരൻ്റെ പക്ഷത്തിൽ ചേരാനാണ്. അതിൻ്റെ ഇടയിൽ കട്ടുകൊണ്ടുപോയി, റാഞ്ചി കൊണ്ടുപോയി. വൈകാരികമായിരിക്കുന്ന ഒരു ക്ഷണത്തിൽ പറഞ്ഞു എന്നുണ്ടെങ്കിലും മനസ്സ് അത് സമ്മതിച്ചില്ല. അങ്ങനെ യുധിഷ്ഠിരൻ്റെ അടുത്ത് പോയി യുധിഷ്ഠിരനോട് നടന്ന സംഭവം പറഞ്ഞു. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? എൻ്റെ അമ്മാമ ഇങ്ങനെ ചെയ്തുല്ലോ എന്നൊക്കെയല്ലേ നിങ്ങൾ പറയുക? യുധിഷ്ഠിരൻ പറയുന്നത് കേട്ടോളൂ. സുഹൃതം തേ കൃതം രാജൻ പ്രഹൃഷ്ടേനാന്തരാത്മന ദുര്യോധനസ്യ യദ്വീര ത്വയാ വാചാ പ്രതിശ്രുതം.
അങ്ങയുടെ മനസ്സിൽ സന്തോഷം തോന്നി. അങ്ങ് പറഞ്ഞതും കൊടുത്തതിലും എനിക്ക് ഒരു വിഷമവും ഇല്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഏതായാലും അങ്ങ് എൻ്റെ പക്ഷത്തിൽ ചേരണം, എന്നെ അനുഗ്രഹിക്കണം, കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ വന്നത്. വഴിയിൽ റാഞ്ചി കൊണ്ടുപോയതാ, അതവിടെ ഇരുന്നോട്ടെ. എന്നാലും അങ്ങ് സ്വയം എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടല്ലോ. എന്നോട് ദേഷ്യമുണ്ടോ? ഇല്ല. സ്നേഹമുണ്ടോ? ഉണ്ട്. എന്തെങ്കിലും ചെയ്യാൻ ഒരുക്കണ്ടോ? ഊവ്. അപ്പൊ എനിക്കും ചിലത് പറയാനുണ്ട്, അത് ഞാൻ പറയാം. ദുര്യോധനൻ ചതിച്ചാണ് സംസാരിച്ചത്. ഞാൻ ചതിച്ചിട്ടല്ല സംസാരിക്കുന്നത്. നേരെ വാ, നേരെ പോ എന്നുള്ള പ്രകൃതത്തോട് കൂടിയിട്ടാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുണ്ട്. ഞാൻ പറയുന്നത് എൻ്റെ മനസ്സിന് പൂർണ്ണ സമ്മതമാണെന്ന് വിചാരിക്കരുത്. ഒരകർത്തവ്യമാണ്. എന്നാലും അത് ചെയ്യേണ്ടി വരികയാണ്. അതുകൊണ്ട് എന്തു വേണം? മമത്വപേക്ഷയാ വീര ശൃണു വിജ്ഞാപയാമിതേ ഭവാനിഹച സാരഥ്യേ വാസുദേവ സമോയുധി കർണാർജുനാഭ്യാം സംപ്രാപ്തേ ദ്വൈരഥേ രാജസത്തമ കർണസ്യ ഭവതാ കാര്യം സാരഥ്യം നാത്ര സംശയഃ. ഈ യുദ്ധം അങ്ങനെ മുഴുത്ത് മേപ്പെട്ടു പോകുന്തോറും അങ്ങക്ക് എന്തുണ്ടാവും? കർണനോടുകൂടി യുദ്ധം ചെയ്ത് കർണന്റെ സാരഥിയായിരിക്കുന്ന ഒരു സ്ഥിതി വരും. ആ സമയത്ത് മാത്രം അർജുനനെ ഓർത്ത് അർജുനന്റെ രക്ഷയ്ക്ക് വേണ്ടി അങ്ങ് എന്തു വേണമോ അത് ചെയ്യണം. തത്ര ബാല്യോ അർജുനോ രാജൻ യതി മത്പ്രിയമിച്ഛസി തേജോവധശ്ചതേ കാര്യ സൗദേ അസ്മജ്ജയാവഹ. തത്ര ബാല്യോ അർജുനോ രാജൻ യതി മത്പ്രിയമിച്ഛസി. എനിക്ക് എന്തെങ്കിലും പ്രിയം ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണല്ലോ ഇവിടെ വന്നത്. അങ്ങനെയാണെങ്കിൽ അർജുനനെ രക്ഷിക്കണം അങ്ങ്. ദുര്യോധന്റെ കൂടെ നിന്ന് എന്തൊക്കെ വേണമെങ്കിൽ അവിടെ ചെയ്തോളൂ ശാരീരികമായി. മനസ്സാ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. തേജോവധശ്ചതേ കാര്യ സൗദേഹ അസ്മജ്ജയാവഹ. ഞങ്ങളുടെ ജയം ഉറപ്പു വരുത്തണം എന്നുണ്ടെങ്കിൽ കർണനെ നിർവീര്യനാക്കണം. അതിനൊരു വഴിയേ ഉള്ളൂ. ശരീരം കൊണ്ട് എത്ര പടപുരുതാൻ പരിശ്രമിച്ച അമ്പും വില്ലും തഴക്കവും പഴക്കവും ഒക്കെ ഉണ്ടെങ്കിലും മനസ്സ് ഉജ്ജ്വലമായി ഉത്സാഹ നിർഭരമായി നിന്നാലേ എന്ത് കാര്യവും നടത്താൻ പറ്റുള്ളൂ. കർണന്റെ മനസ്സിനെ നിർവീര്യപ്പെടുത്താനുള്ള തേജോവധം അങ്ങ് ചെയ്യണം എന്നാ പറയണത്. അകർത്തവ്യമതി അതൊക്കെ അകർത്തവ്യമഭിഹ്യേതത് കർത്തുമർഹസി മാതുല. ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, എന്നാലും ചെയ്തേ തീരുന്നു. ഞാനിത് എന്തിനാ നിങ്ങളോട് പറയണത് എന്ന് പറഞ്ഞാൽ, നല്ല കാര്യം ചെയ്യാൻ പുറപ്പെടുമ്പോൾ എപ്പോഴും അത് എളുപ്പമായി എന്ന് വിചാരിക്കരുത്. ലോകത്തിൽ ഭിന്ന രുചിക്കാരാണ് പലർക്കും, പലതരത്തിലുള്ള മനോവൃത്തികളാണ്. അങ്ങനെ അനവധി ആൾക്കാർ ഒന്നിച്ചു കൂടുന്ന സമയത്ത് ഒരു മനുഷ്യൻ നന്നായതുകൊണ്ട് മാത്രം ആ നന്മ നേടിയെടുക്കാൻ സാധിക്കില്ല. അതിന് കടമ്പകളും പ്രതിബന്ധങ്ങളും ഗൂഢോദരങ്ങളും ഒക്കെ കുറേ കൂടുതലാവും. അങ്ങനെയൊക്കെ ആവുമ്പോൾ സമയസന്ദർഭത്തിനനുസരിച്ച് നന്മയിൽ ഉറച്ചു നിൽക്കുന്നവൻ അത് സമർത്ഥിക്കണം എന്ന് വിചാരിക്കുമ്പോൾ അതിന് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ആ പ്രഹ്ലാദൻ ഒരു കൊച്ചുകുട്ടി, അദ്ദേഹത്തിൻ്റെ ഭക്തിയുടെ പേരിൽ ആ പ്രഹ്ലാദന് എന്തൊക്കെ വേണ്ടി വന്നു. അച്ഛൻ്റെ മുൻപിൽ ഒരു നൂല് പഴുതിന് ഇടകൊടക്കാതെ അവിടെ ഉറച്ചങ്ങോട്ട് നിന്നു. ആശയ സംഘട്ടനമാണ് അച്ഛനും മകനും തമ്മിൽ ഉണ്ടായത്. ആ സംഘട്ടനത്തിൻ്റെ പേരിൽ ശ്രീഹരിക്ക് പുതിയ ഒരു രൂപമെടുക്കേണ്ടി വന്നു, നരസിംഹത്തിൻ്റെ രൂപം. എന്നിട്ട് ആ കൊച്ചു പ്രഹ്ലാദൻ്റെ മുൻപിൽ വെച്ചിട്ടാണ് അച്ഛനും ശ്രീഹരിയും തമ്മിലുള്ള പൊരിഞ്ഞ യുദ്ധം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് ഭക്തിയുണ്ടല്ലോ. നിങ്ങളുടെ ഈശ്വരൻ നിങ്ങളുടെ മുൻപിൽ വന്ന്, നിങ്ങളുടെ അച്ഛനും ഈശ്വരനുമായിട്ടൊരു പൊരിഞ്ഞ യുദ്ധം നടന്നാൽ അത് നിങ്ങളെങ്ങനെ നോക്കിക്കാണും, സഹിക്കുമെന്ന് ആലോചിക്കൂ. ഏത് മകനാണത് ഇഷ്ടപ്പെടുക? പ്രഹ്ലാദന് ഹിരണ്യകശിപുവിന്റെ നേരെ ഒരു വെറുപ്പൂല്ല, അരിയുടെ നേരെ ഭക്തിയുണ്ടെന്നേ ഉള്ളൂ. അച്ഛനോട് വെറുപ്പില്ല, അച്ഛന് ശ്രീഹരിയോട് വെറുപ്പുണ്ട്. ആ വെറുപ്പ് വരുത്തി തീർത്തതാണ് ഈ ദുരന്തം. അതിന് താൻ ശോകമൂകമായി ദൃക്സാക്ഷിയായി ഇരിക്കും വേണം. അപ്പൊ മകന്റെ മുൻപിൽ വെച്ചിട്ടാണ് അച്ഛനെ കൊന്ന കുടൽമാലയെടുത്ത് കഴുത്തിലിട്ട് സിംഹാസനത്തിലിരുന്ന് നെടുവീർപ്പിടാൻ പുറപ്പെട്ടത്. ഇത് കണ്ടുകൊണ്ട് നിൽക്കേണ്ടി വന്നു പ്രഹ്ലാദന്. നിങ്ങളൊരു ഭക്തനാണെങ്കിൽ നിങ്ങളിത് ഇഷ്ടപ്പെടുമോ എന്ന് എന്നോടൊന്ന് പറയാമോ? സ്വന്തം അച്ഛനെ ഇങ്ങനെ കൊല്ലിക്കേണ്ടി വരുന്നത് ഒരു നിലയ്ക്ക്. ജീവിതത്തിൽ അതൊക്കെ വേണ്ടിവരും. മനുഷ്യരാശി അത്ര സങ്കീർണമാണ്. ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും, അകൃത്യങ്ങൾ ചെയ്യേണ്ടി വരും. ധർമ്മത്തിന് വിജയം വരണമെങ്കിൽ അത് വളരെ നൂലാമാലാകുക, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്ക് ഓർമ്മ വരികയാണ് ശ്രീരാമൻ
ആ ശ്രീരാമനും സീതയും കൂടി കാട്ടിലേക്ക് പോയി ലക്ഷ്മണനും കൊണ്ട് കൂടെ അവർ രണ്ടുപേരെ നോക്കാൻ. അവസാനം മാരീചൻ വന്നു, അറിഞ്ഞില്ല, സ്വർണമാനാണെന്ന് പറഞ്ഞു. അതിൻ്റെ തോലെങ്കിലും എനിക്ക് കിട്ടിയാൽ കൊള്ളാം, നമുക്ക് രണ്ടാൾക്കും കൂടി ഇരിക്കാമല്ലോ മടങ്ങിപ്പോയ രാജധാനിയിൽ എന്നൊക്കെ പറഞ്ഞ് സീത രാമനോട് പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ ഇടയിൽ വന്ന് സംസാരിച്ചു, ജ്യേഷ്ഠ, ഇത് സ്വർണമാനല്ല, ഇത് രാക്ഷസന്മാരുടെ മായാസൃഷ്ടിയാണ്, അതുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോകരുത് എന്ന്. ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ വെറും സഹോദരനാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അഞ്ചാറ് കൊല്ലം കഴിഞ്ഞൊന്നും പ്രസവിച്ചതല്ല, രണ്ടമ്മമാർക്ക് രണ്ട് സ്ത്രീകൾക്കുണ്ടായ കുട്ടികളാണ്. മിനിറ്റുകളോ സെക്കൻഡുകളോ വ്യത്യാസമുള്ളൂ ഈ നാല് കുട്ടികളും പ്രസവിക്കുന്ന സമയത്ത്. ഒരേ ഗർഭത്തിൽ നിന്നാണല്ലോ, സമയത്തിലെ ഗർഭത്തിൽ നിന്നാണല്ലോ. അപ്പൊ തുല്യപ്രഭാവിയാണെന്ന് വരെ പറയണം ലക്ഷ്മണനെ. ആ ലക്ഷ്മണൻ പറഞ്ഞപ്പോ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒന്നാ പറയാനുള്ളത്, നിന്റെ ജ്യേഷ്ഠത്തിയമ്മ ഒന്നും ആവശ്യപ്പെടാറില്ല, ഇത് ആവശ്യപ്പെട്ടു ഞാൻ നിറവേറ്റി കൊടുക്കാം. നീ പറയുന്നത് പോലെ മായാവി ആണെങ്കിലോ ഞാൻ അവനെ ശിക്ഷിക്കും, കൊല്ലും വേണം എന്ന് പറഞ്ഞിട്ടാ പോയത്. അങ്ങനെ സീത പെട്ടെന്ന് അപഹരിക്കപ്പെട്ടു മിനിറ്റുകൾക്കുള്ളിൽ. എന്നിട്ട് രാവണൻ സീതയെയും കൊണ്ട് അങ്ങനെ പറക്കുകയാണ്. ജടായു തടുത്തു നിർത്തി, പൊരിഞ്ഞ യുദ്ധം നടന്നു, ജടായുവിൻ്റെ രണ്ട് ചിറക് അറുത്തിട്ടു. ആ കാര്യത്തിൽ രാവണന് വിമാനവും കൊണ്ട് താഴത്തിറങ്ങേണ്ടി വന്നു. താഴത്തങ്ങടെ ഇറങ്ങിയപ്പോ എന്തുണ്ടായി, ഉടനെ സീത പുറത്തേക്കാൻ ചാടി വിമാനത്തിൽ നിന്ന്. അത് കഴിഞ്ഞ് കുറച്ച് വിശ്രമമൊക്കെ കഴിഞ്ഞ് സീതയെ വരൂ ജാനകി എന്ന് പറഞ്ഞപ്പോൾ ജാനകി വരാൻ കൂട്ടാക്കിയില്ല, മരത്തിൽ കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് മുറുക്കി അങ്ങോട്ട് ഇരുന്നു. ആ ഇരുന്ന സമയത്ത് രാവണൻ എന്ത് ചെയ്തു അത്രേ, ആ സീതയുടെ മുടി പിടിച്ചങ്ങോട്ട് വലിച്ചു എന്ന്. മുടി പിടിച്ചങ്ങോട്ട് വലിച്ചപ്പോ ബ്രഹ്മാവ് കൈകൊട്ടിച്ചിരിച്ചു എന്ന്, എന്റെ ഉദ്ദേശം നടന്നു, ഇനി രാവണന് രക്ഷയില്ല. ആ രാവണനെ വധിക്കാനുള്ള സർവ്വ അവകാശവും ശ്രീരാമന് കിട്ടിക്കഴിഞ്ഞു. അയാൾ ലങ്കയിലാവട്ടെ, വേറെ വല്ല ഉപഭൂഖണ്ഡത്തിലാവട്ടെ, രാമൻ അവിടെ എത്തിക്കോളും, തൻ്റെ ധർമ്മപത്നിയെ തേടിപ്പിടിച്ച് ചെല്ലും, രാവണനെ വധിക്കും എന്ന് പറഞ്ഞ് മഹർഷിമാർക്ക് സന്തോഷവും സന്താപവും ഉണ്ടായി അത്രേ. സന്തോഷം എന്തുകൊണ്ട്, രാവണന്റെ ആ ദുഷ്ട ഭരണമുണ്ടല്ലോ അത് നിർത്താനുള്ള അവകാശവും സമ്മർദ്ദവും ഒക്കെ ആയിക്കഴിഞ്ഞു. പാവം ഈ സീതയ്ക്ക് ഇങ്ങനെയുള്ള ഗതികേട് വന്നുല്ലോ പരഹസ്തങ്ങളിൽ എന്ന് പറഞ്ഞിട്ടുള്ള സങ്കടവും. ഇതെന്തിനാ ഞാൻ പറയണത്, മഹാഭാരതം ലോകത്തിൻ്റെയും മനുഷ്യരാശിയുടെയും ചരിത്രം തൊലിയുരിച്ച് തൊലിയുരിച്ച് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് വിഷമം വന്നാലും, അയ്യോ ഇത്രയോ എൻ്റെ ഭഗവാനെ ഇതെന്തിനാ എനിക്ക്, ഇതൊന്നും ചോദിക്കരുത്. നിങ്ങളുടെ ഭക്തി ഉറച്ച് നിങ്ങൾ അങ്ങോട്ട് ഇരിക്കണം. എന്ത് യാതന വേണമെങ്കിൽ വന്നോട്ടെ, ഒരാൾ തലമുടി അങ്ങോട്ട് പിടിച്ചു വലിച്ചു, അതുകൊണ്ട് ഇപ്പൊ എന്തായി, എന്തെങ്കിലും ആവോ, മുടി മുഴുവനും പോയോ, എന്നാ പിന്നെ മുളയ്ക്കൂല്ലോ രണ്ടാമത്. ഈ ചില്ലറ കാര്യങ്ങൾ വെച്ച് വലിയ മഹത് കാര്യങ്ങൾ നടത്താൻ ഇങ്ങനെ ചില സമ്മർദ്ദങ്ങളും പ്രത്യേകതകളും ഒക്കെ വേണ്ടിവരും. നിഷ്ഠുരമായ ചില പ്രവൃത്തിക്ക് നമ്മളെ ഇരയാവേണ്ടിയൊക്കെ വരും. ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ കാര്യത്തിൽ നിന്ന്. അപ്പോ അങ്ങനെ ഒരു പ്രത്യേക സന്ദർഭമാണ് ഇപ്പൊ യുധിഷ്ഠിരനും പിണഞ്ഞത്. അകൃത്യമാണെങ്കിലും ചെയ്യേണ്ടി വന്നു, ചെയ്യേണ്ടി വന്നു, ചെയ്യേണ്ടി വന്നു. ക്രോശം ധീം രാമ രാമേതി രാമേണ രഹിതാം വനേ ജീവിതാന്തായ കേശേഷു ജഗ്രാഹാന്തകസന്നിഭ. അന്തകസന്നിഭനായിരിക്കുന്ന രാവണൻ കിടന്നങ്ങോട്ട് പിടിച്ചു അത്രേ. കൃതം കാര്യമിതി ശ്രീമാൻ വ്യാജഹാര പിതാമഹ പ്രഹൃഷ്ട വ്യഥിതാശ്ചാസൻ സർവേതേ പരമർഷയ ദൃഷ്ട്വാ സീതാം പരാമൃഷ്ടാം ദണ്ഡകാരണ്യവാസിനഃ രാവണസ്യ വിനാശം ച പ്രാപ്തം ബുദ്ധ്വാ യദൃച്ഛയാ. ദണ്ഡകാരണ്യവാസികൾ മുഴുവൻ എന്ത് ചെയ്തു, രാവണന്റെ വധം ഉറച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവർക്ക് മനസ്സിന് ഒരു കൃതാർത്ഥത. അതിനു മുമ്പ് ഈ രാവണൻ എന്ത് ചെയ്തിരുന്നു, 14,000 പടകളെ ജനസ്ഥാനത്ത് കൊണ്ട് പാർപ്പിച്ചിരുന്നു കരദൂഷണ ത്രിശസ്സുമാരുടെ നേതൃത്വത്തിൽ. ആ 14,000 പടയാണ് ശ്രീരാമൻ ഒറ്റയ്ക്ക് കൊന്നൊടുക്കിയത്. അതിനെ തുടർന്നാണ് ശൂർപ്പണയ്ക്ക് പോയതും രാവണൻ്റെ അടുത്ത് സീതയുടെ അഴകിനെ പറ്റി വർണ്ണിച്ചതും. അന്തപുരത്തിലേക്ക് ആ സതീരത്നവും കൂടി ഉണ്ടായാലേ ചേട്ടന് സമാധാനമാവുള്ളൂ എന്നൊക്കെ പറഞ്ഞൊക്കെ ഇങ്ങനെ നടന്നതാ. ഇതൊക്കെ രാമായണം വാൽമീകി മഹർഷി പറയുന്നത് എന്തിനാ, സജ്ജനങ്ങളുടെ ജീവിതത്തിൽ പോലും ഇങ്ങനെയുള്ള അഗ്നിപരീക്ഷകളും പ്രഹേളികകളും വടംവലികളും സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും എല്ലാം ഉണ്ടാവും. ഇത് ഉണ്ടാവുന്ന സമയത്ത് വലിയ ഒരു നേട്ടം വലിയ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് സമാധാനിച്ചിരിക്കണം. ശല്യൻ മറുപടി പറയാണ്, ശൃണു പാണ്ഡവതേ ഭദ്രം യദ്ബ്രവീഷി മഹാത്മനഃ
തേജോവധ നിമിത്തം മാം സൂതപുത്രസ്യ സംഗമേ അഹം തസ്യ ഭവിഷ്യാമി സംഗ്രാമേ സാരഥിർ ധ്രുവം വാസുദേവേന ഹി സമം നിത്യം മാം സഹി മന്യതേ തസ്യാഹം കുരുശാർദൂല പ്രദീപമഹിതം വചഃ ധ്രുവം സംകഥയിഷ്യാമി യോദ്ധുകാമസ്യ സംയുഗേ. അത് കേട്ട ഉടനെ ശല്യൻ പറയുകയാണ്. ഏത് ശല്യനാ പറഞ്ഞത്? ദുര്യോധന് വരം കൊടുത്ത് തനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് തൻ്റെ മനസ്സന്തോഷത്തിൻ്റെ പേരിൽ ഒക്കെ സന്തുഷ്ടനായിട്ട് പറഞ്ഞ അതേ ശല്യൻ ഇവിടെ വന്ന് പറയുന്ന വാക്കാണ്. അഹം തസ്യ ഭവിഷ്യാമി സംഗ്രാമേ സാരഥിർ ധ്രുവം. കർണന്റെ സാരഥിയായി തീരും ഞാൻ. വാസുദേവേന ഹി സമം നിത്യം മാം സഹി മന്യതേ. വാസുദേവന് തുല്യനായിട്ടാണ് എന്നെ കണക്കാക്കുന്നത്. ആ വാസുദേവ തുല്യനാണ് ഞാൻ എന്ന് അയാൾ പറഞ്ഞു. അവർ അപ്പ ദുര്യോധനൻ പറയുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞ മാതിരി ഞാൻ ചെയ്യാം. തസ്യാഹം കുരുശാർദൂല പ്രദീപം അഹിതം വചഃ ധ്രുവം സംകഥയിഷ്യാമി യോദ്ധുകാമസ്യ സംയുഗേ. ഒരു ഭാഗത്ത് ദുര്യോധനൻ പറഞ്ഞതിന് ഞാൻ സമ്മതിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പക്ഷത്തിൽ ചേരാം. മറുഭാഗത്ത് ഞാനും എൻ്റെ അവകാശവും എൻ്റെ സ്വാതന്ത്ര്യവും പിടിച്ചു വച്ച് അർജുനന് ജയമുണ്ടാവത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞോളാം. യഥാസഹൃത ഹൃതദർപ്പശ്ച ഹൃതതേജാശ്ച പാണ്ഡവ ഭവിഷ്യതി സുഖം ഹന്തും സത്യമേ തദ്ബ്രവീമിതേ. ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് തേജോവധം ചെയ്ത് കർണൻ ദുർബലനാകുന്ന സമയത്ത് നിന്റെ അനിയൻ അർജുനന് കൊല്ലാൻ വളരെ സുഗമമായി തീരും എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോയത്. ശല്യൻ തിരിച്ചു ചെന്നു. തിരിച്ചു ചെന്നിട്ട് അവർ സാരഥിയാവണം എന്നുള്ള വാഗ്വാദങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ന്യായപൂർവ്വം ഇവിടെയൊക്കെ ചർച്ചയാണേ. വെറുതെ അങ്ങനെ ഒരു ഓർഡർ കൊടുത്ത് ചെയ്യൂ ചെയ്യില്ല എന്ന് പറയല്ല, ഓരോന്നിനും കാര്യകാരണങ്ങളോടുകൂടിയാണ് സംസാരിക്കുന്നത്. കർണൻ ദുര്യോധനോട് നല്ല സാരഥിയെ ആവശ്യപ്പെട്ടു. ഞാൻ യുദ്ധം ചെയ്യാം, പക്ഷെ എനിക്ക് ഒന്നാം തരം സാരഥിയെ തരണം. അപ്പൊ അത് കേട്ടിട്ട് ശല്യനോട് ദുര്യോധനൻ പറയുകയാണ്, ത്രിപുര ദഹന സമയത്ത് വിഷ്ണുവിന് സാരഥിയായിരുന്നു ബ്രഹ്മാവ്, രഥിയേക്കാൾ യോഗ്യത ഉള്ളവനാണ് സാരഥി. രഥിക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ അത് വേണ്ടതുപോലെ പരിഹരിക്കണം, വേണ്ട യോഗ്യതയനുസരിച്ച് തക്കം നോക്കി രഥത്തിനെ തെളിച്ചു കൊണ്ടുപോയി നിർത്തണം, ഇന്നെന്നെ ആളോട് യുദ്ധം ചെയ്യൂ, ഇന്നെന്നെ അമ്പ് വരെ പ്രയോഗിക്കൂ എന്നൊക്കെ പറയാൻ പറ്റുന്ന ആളുകളാണ്. അതുകൊണ്ട് ആദ്യം ശല്യൻ നിരസിച്ചു. അത് കർണൻ സൂതപുത്രനാണ്, ആ സൂതപുത്രന് സാരഥിയായിട്ട് ഞാൻ ഇരിക്കേ. അപ്പൊ ദുര്യോധനൻ പറഞ്ഞു, അങ്ങനെയല്ല, സൂതപുത്രനല്ല എന്ന് പറഞ്ഞ് തിരസ്കരിച്ചു. അത് കർണന് ശല്യനേക്കാൾ മികച്ചവനാണെന്ന് പറഞ്ഞപ്പോൾ ശല്യന് അരിശമായി. ആ ചൊടിക്ക് മറുപടിയായിട്ട് പറയുകയാണ്, കർണസാരഥി ആവാൻ വേണ്ടിയിട്ട് പറയാണ്, കർണോപ്യഭ്യധിഹ പാർത്ഥാത് അസ്ത്രൈരേവനർഷഭ ഭവാനഭ്യധിക കൃഷ്ണാത് അശ്വജ്ഞാനേ ബലേ തഥാ. കർണോപി അഭ്യധിക പാർത്ഥാത് അസ്ത്രൈരേവനർഷഭ ഭവാനഭ്യധിക കൃഷ്ണാത് അശ്വജ്ഞാനേ ബലേ തഥാ. ഒരു കാര്യം മനസ്സിലാക്കണം, അങ്ങ് അർജുനന് സാരഥിയാവാൻ തയ്യാറുണ്ടാവില്ലേ? ഉണ്ടാവും. എന്നാൽ അർജുനേക്കാൾ കേമനാണ് ആര്? കർണൻ. അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഭവാനഭ്യധിക കൃഷ്ണ അശ്വജ്ഞാനേ ബലേതത. കുതിരകളുടെ ഗതിവിഗതികൾ മനസ്സിലാക്കാൻ, യുദ്ധം ചെയ്യുന്നതിൻ്റെ ഓരോരോ സൂത്രങ്ങളും കൗശലങ്ങളും അറിയുന്നതിൽ, ഇതിനൊക്കെ കൃഷ്ണനേക്കാൾ അങ്ങയ്ക്ക് നൈപുണ്യം കൂടുതലാണ്. യഥാശ്വഹൃദയം വേദ വാസുദേവോ മഹാമനാഃ ദ്വിഗുണം ത്വം തഥാ വേസി മദ്രരാജേശ്വരാത്മജ. യഥാ അശ്വഹൃദയം വേദ വാസുദേവോ മഹാമനാഃ. കുതിരകളുടെ ഹൃദയം മനസ്സ് മനസ്സിലാക്കുന്നതിൽ വാസുദേവന് കൃഷ്ണനെ എത്രത്തോളം സാമർഥ്യവും ഉള്ളുദൃഷ്ടിയുമുണ്ടോ അതിനേക്കാളൊക്കെ കൂടുതലാണ്. ദ്വിഗുണം ത്വം യഥാ വേസി, അതിൻ്റെ രണ്ടരട്ടിയാണ് അങ്ങയ്ക്ക് അശ്വജ്ഞാനം. ഇതങ്ങട് കേട്ടപ്പോ എൻ മാം ബ്രവീഷി ഗാന്ധാരേ മധ്യേ സൈന്യസ്യ കൗരവ വിശിഷ്ടം ദേവകീ പുത്രാത് പ്രീതമാനസ്മ്യഹം ത്വയി. നിങ്ങൾ കേൾക്കുന്നുണ്ടോ പറയുന്നത്? ഇങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ സംവാദം നടക്കുമ്പോ എൻ മാം ബ്രവീഷി ഗാന്ധാരേ മധ്യേ സൈന്യസ്യ കൗരവ. കുരു സൈന്യങ്ങൾ മുഴുവൻ ഉള്ളപ്പോ ആ സൈന്യത്തിന്റെ മധ്യത്തിൽ വച്ച് ദുര്യോധനൻ എന്നോട് പറയുകയാണ്, എന്ത്? ദേവകീ പുത്രാത് വിശിഷ്ടം. ദേവകിയുടെ പുത്രൻ കൃഷ്ണനുണ്ടല്ലോ, ആ കൃഷ്ണനേക്കാൾ കേമനാണ് ഞാൻ, നിപുണനാണ് ഞാൻ,
കുതിരകളുടെ മനസ്സും ഗതിയും വിഗതിയും ഒക്കെ അറിയാം. അവരെ തെളിച്ചു കൊണ്ടുപോയി രഥിയെ ജയിപ്പിക്കാനുള്ള സാമർഥ്യം കൃഷ്ണനേക്കാൾ കൂടുതലാണ് എനിക്ക് എന്ന് ഇങ്ങനെ തുറന്ന് നിറഞ്ഞ സൈന്യങ്ങളുടെ മധ്യത്തിൽ വന്ന് പറഞ്ഞില്ലേ, മതി. ഹൃദയം കുളിർത്തു, സന്തോഷമായി, ഞാൻ എന്ത് വേണോ അത് ചെയ്യാം എന്ന് പറയാം. ഞാൻ ഇന്ന് കാലത്ത് ഞങ്ങളുടെ ആശ്രമത്തിൽ സംസാരിക്കുകയായിരുന്നു, എന്താ എല്ലാവരുടെ മധ്യത്തിലും വെച്ച് ഞാൻ കൃഷ്ണനേക്കാൾ മേലെയാണെന്ന് പറഞ്ഞുല്ലോ എന്നാണ് ശല്യന്റെ പ്രതികരണം. വാസ്തവത്തിൽ നല്ല മനുഷ്യരുടെ ലക്ഷണം എന്താ? എല്ലാവരും ഇരിക്കുമ്പോൾ ആ കേമനാണ് എന്നങ്ങോട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ തുള്ളിച്ചാൽ. നമുക്ക് കേമത്വം ഉണ്ടെങ്കിൽ അത് വേണ്ടതുപോലെ ബാക്കിയുള്ളവരെ ഒരാൾ അറിയുന്നതിൽ തെറ്റില്ല. അത് എല്ലാവരെയും വിളിച്ച് പറഞ്ഞ് പ്രഖ്യാപിച്ചത് കൊണ്ട് നമുക്കിപ്പോൾ എന്താ കിട്ടുക? ഇതിനാണ് കൃഷ്ണൻ ഗീതയിൽ പറയുമ്പോൾ പറയുന്നത് 20-ാം അധ്യായത്തിൽ, അമാനിത്വം അദംഭിത്വം അഹിംസാക്ഷാന്തിരാർജവം ആചാര്യോപാസനം ശൗചം സ്ഥൈര്യം ആത്മവിനിഗ്രഹ. ഒരു ജ്ഞാനി, ഒരു പണ്ഡിതൻ, ആ ആൾക്കുള്ള ലക്ഷണങ്ങൾ 20 എണ്ണമാണെന്ന്. ആ 20 എണ്ണത്തിൽ ആദ്യത്തത് അമാനിത്വം. എന്ത് അമാനിത്വം? ഞാൻ മാന്യനാണ്, ബഹുമാന്യനാണ്, ആദരാർഹനാണ് എന്നിങ്ങനെ വിചാരിച്ച് ആ ഒരു ഭാവേ നമുക്ക് പാടില്ല. നമുക്ക് ഗുണങ്ങളുണ്ടോ, മൂല്യങ്ങളുണ്ടോ, വിശേഷങ്ങളുണ്ടോ, സ്വഭാവ വിശേഷമുണ്ടോ, പെരുമാറ്റ സൗഷ്ഠവമുണ്ടോ? അത് ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, അത്യാവശ്യത്തിന് ബാക്കിയുള്ളവർ അത് അറിഞ്ഞാൽ വിരോധമില്ല, അവർക്ക് നല്ലത് നമുക്കല്ല. പക്ഷെ എന്നെ ആദരിക്കണം 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 എന്നൊരു തോന്നൽ ഉണ്ടാവേണ്ട ആവശ്യമില്ല. ആ അമാനിത്വം ഇല്ലാത്തതിൻ്റെ പേരിലാണ് ശല്യൻ ഇങ്ങനെ കുടുങ്ങണത്. ദുര്യോധൻ കേട്ടിട്ട് പറയാണ്, ഏവം സ ഭഗവാൻ ദേവ സർവലോകപിതാമഹ സാരഥ്യമകരോത്തത്ര ബ്രഹ്മ രുദ്രോ അഭവദ്രഥി. ബ്രഹ്മാവ് രുദ്രൻ അവരെല്ലാവരും ചെയ്തതുപോലെ അങ്ങ് സാരഥിയായിട്ടിരിക്കൂ, അത് വലിയ കാര്യമാണെന്ന് ശല്യൻ മറുപടി പറയാണ്. സമയശ്ചൈമേ വീര കശ്ചിത് വൈകർത്തനം പ്രതി ഉസൃജേയം യഥാശ്രദ്ധം അഹം വാചോസ്യ സന്നിധൗ. ഒരു കാര്യം, സാരഥിയായിരിക്കണമെന്ന് ദുര്യോധന ആവശ്യപ്പെടും, ഞാനതിന് സമ്മതിക്കും. അതിന് സമ്മതിക്കുന്നതോടുകൂടി എൻ്റെ മനസ്സിൻ്റെയും ചിന്താഗതിയുടെയും സ്വാതന്ത്ര്യം ദുര്യോധനൻ തടയാൻ പാടില്ല, അതിനുള്ള അവകാശം എനിക്കുണ്ട്. സമയശ്ചിഹിമേ വേര വീര കശ്ചിത് വൈകർത്തനം പ്രതി ഉസൃജേയം യഥാശ്രദ്ധം അഹം വാചോസ്യ സന്നിധൗ. സാരഥിയായിരുന്ന കർണനും അർജുനനും കൂടി യുദ്ധം നടക്കുന്ന സമയത്ത് കർണനോട് ഓരോ സമയത്തും എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ വിളിച്ചു പറയുന്നു, അതിൽ നിന്ന് മാത്രം എന്നെ വിലക്കാൻ പാടില്ല. താൻ ഇഷ്ടപ്രകാരം, തൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ സാരഥിയാവുന്നു. പക്ഷെ സാരഥിയായതുകൊണ്ട് എനിക്ക് അറിയുന്നതും ഞാൻ ഉദ്ദേശിക്കുന്നതുമായ കാര്യങ്ങൾ പറയരുത് എന്ന് പറയരുത്. എനിക്ക് എൻ്റെതായ വിലമതിപ്പുണ്ട്, കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കാൻ പറ്റും. ദുര്യോധനൻ പറഞ്ഞു, തഥേതി രാജൻ പുത്രസ്തേ സഹ കർണയേന മാരിഷ അബ്രവീൻ മദ്രരാജാനം സർവ ക്ഷത്രസ്യ സന്നിധവും. ക്ഷത്രിയന്മാരെല്ലാവരും ഇരിക്കുന്ന സമയത്ത് അതിന് സമ്മതിച്ചു കഴിഞ്ഞു ആരെ? ദുര്യോധനൻ. നോക്കൂ നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അതിൻ്റെ പ്രകൃതി? കൊടുമ്പിരി എത്രയുണ്ടെന്നുള്ളത്. ശല്യനെ തട്ടിച്ചെടുത്തു, തട്ടിച്ചെടുത്താലും ശല്യന്റെ മനസ്സിൽ യുധിഷ്ഠിരനോടുള്ള അനുഭാവം പോകുന്നതല്ല, അവർ തമ്മിൽ ബന്ധമുണ്ട്, മരുമകനുമാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു കളവും ചതിയും പ്രയോഗിച്ചിട്ടാണ് തട്ടിച്ചത്. ആ തട്ടിച്ചതിന് എന്തോ കാരണത്താൽ എരയായി ശല്യൻ. അതുകൊണ്ട് തൻ്റെ മനസ്സ് പൂർണ്ണമായി ദുര്യോധന പക്ഷത്തിൽ ഉണ്ടെന്നില്ല. യുധിഷ്ഠിരൻ ചെന്ന് പറഞ്ഞു, സമ്മതിച്ചു, സ്വീകരിച്ചു, അതെല്ലാം കഴിഞ്ഞിട്ട് ദുര്യോധന്റെ ആവശ്യം നിറവേറ്റി എന്നിട്ട് പറയുകയാണ്, എനിക്ക് ഇഷ്ടമുള്ളത് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടാകും. ശല്യൻ പറയാം, യത്തു കർണമഹം ബ്രൂയാം ഹിതകാമപ്രിയ പ്രിയേ മമതക്ഷമതാം സർവം ഭവാൻ കർണശ്ച സർവശഃ. യത്തു കർണമഹം ബ്രൂയാം ഹിതകാമപ്രിയ പ്രിയേ മമതക്ഷമതാം സർവം ഭവാൻ കർണശ്ച സർവശഃ. പോര് കൊടുമ്പിരി കൊള്ളുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം ഞാൻ പറയും, ആ പറഞ്ഞത് ഒരു പക്ഷേ എനിക്ക് ഹിതമാണെങ്കിലും നിങ്ങൾക്ക് ഹിതമല്ലെന്ന് വരാം. ഞാൻ എന്ത് പറയാൻ പോകുന്നുണ്ടെങ്കിലും അത് നിങ്ങൾ രണ്ടുപേരും ക്ഷമിക്കണേ എന്ന് മുൻകൂട്ടി തന്നെ പറഞ്ഞു. ഭീഷ്മൻ ദുര്യോധനനോട് സംസാരിക്കുകയാണ്. ആ ദുര്യോധനനോട് സംസാരിക്കുന്ന സമയത്ത്
സേനാധിപതിയാക്കി വെച്ചുല്ലോ, സംസാരിക്കുമ്പോ പറയാണ്, അഭിജൈവമയാശ്രയോ വാച്യം തേഷാം നരാധിപ സംയോദ്ധവ്യം തവാർത്ഥായ യഥാമേ സമയകൃത. അഭിജൈവമയാശ്രയോ വാച്യം തേഷാം നരാധിപ, നീ ആവശ്യപ്പെടുന്നത് എന്താ? ഞാൻ സേനാപതിയായിരിക്കണം, സേനാപതിയായിരിക്കാം, സൈന്യങ്ങളെ വേണ്ടതുപോലെ ഞാൻ വ്യൂഹം ചെയ്യാം, പടയും പൊരുതാം. പക്ഷേ എൻ്റെ മനസ്സിൽ പാണ്ഡവന്മാരുടെ ശ്രേയസ്സായിരിക്കും എപ്പോഴും മുന്തി നിൽക്കുന്നത്. സംയോദ്ധവ്യം തവാർത്ഥായ, നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യാം. യഥാമേ സമയകൃത, ഞാൻ നിശ്ചയിച്ചതുപോലെ. നത്വേവോത്സാദനീയമ്മേ പാണ്ഡോഹ പുത്രാഹ ജനാധിപ തസ്മാദ് യോധാൻ ഹരിഷ്യാമി പ്രയോഗേണായുധം സദാ. നത്വേവോത്സാദനീയമ്മേ പാണ്ഡോഹ പുത്രാ ജനാധിപ. പാണ്ഡവന്മാരെ ഞാൻ ഹരിക്കില്ല, എന്നാൽ ആ സേനയിലുള്ള ആയിരക്കണക്കിന് പടകളെ ഞാൻ കൊന്നൊടുക്കാം. ഇതൊക്കെ നടന്നു അവിടെ. ഇത് ഞാൻ എന്തിനാ പറഞ്ഞത്? ആദ്യത്തെ ശ്ലോകം കിം അകുർവത സഞ്ജയ എന്നൊരു ചോദ്യം. യുദ്ധക്കളത്തിൽ രണ്ടു കൂട്ടരും വന്നു കൂടിയല്ലോ, കൂടിയതിന് ശേഷം എന്താണ് എൻ്റെ പുത്രന്മാരും പാണ്ഡവന്മാരും ചെയ്തത് എന്നിങ്ങനെ പറയുമ്പോ, യുധിഷ്ഠിരൻ ധർമ്മബുദ്ധി വർത്തിച്ച് യുദ്ധം ഉപേക്ഷിച്ചോ, ദുര്യോധനന്റെ അധർമ്മത്തിന് എന്തെങ്കിലും കുറവ് വന്നോ, എന്നിട്ട് യുദ്ധത്തിന്റെ ഗതി മാറിയോ, എങ്ങനെയുള്ള ഒരു വ്യാഖ്യാനം ആ ശ്ലോകത്തിന് പ്രസക്തമല്ല. എന്താ കാരണം? സഞ്ജയൻ ഭാരതഭൂമിയുടെ വിവരണമൊക്കെ നിർത്തി യുദ്ധം തുടങ്ങിയപ്പോൾ ഓടിച്ചെന്നു. അവിടെ യുദ്ധം തുടങ്ങി അങ്ങനെ ഗംഭീരമായിട്ട് നടക്കുമ്പോൾ തിരിച്ചു വരാൻ പറ്റിയില്ല. ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും ആറും ഏഴും എട്ടും 9 ദിവസമായി. ആ 9-ാം ദിവസം നടന്നത് എന്താ? മുത്തശ്ശന്റെ അടുത്ത് ചെന്ന് കുറേ പരാതി പറയുക. മുത്തശ്ശ, അങ്ങയെ ഞാൻ സേനാപതിയാക്കി നിർത്തി. എൻ്റെ ഉദ്ദേശം അങ്ങ അജയ്യനാണ്, അതുകൊണ്ട് ഒരു പേടിയും എനിക്ക് വേണ്ട. കൂട്ടത്തിലാണെങ്കിൽ ദ്രോണനുണ്ട്, കൃപനുണ്ട്, ശല്യനുണ്ട്, എല്ലാവരും ഉണ്ട്. എനിക്ക് എന്തിനാ ഇനി പേടിക്കണേ? വേണ്ടി വന്നാൽ കർണനും ഉണ്ട് എന്നൊക്കെ അറിയാം. പക്ഷെ അങ്ങ് വേണ്ടതുപോലെ യുദ്ധം ചെയ്യുന്നില്ലല്ലോ. ഞാൻ ജയിക്കണം എന്ന് വിചാരിച്ച് യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുള്ള പരാതി. ഈ പരാതി അങ്ങോട്ട് കേൾക്കുമ്പോൾ ഭീഷ്മന് മനസ്സിന് വിഷമുണ്ട്. മനസ്സിന് വിഷമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരു നിലയ്ക്ക് പറയണത് ശരിയാ, താൻ ചെയ്യണതും ശരിയാ. അങ്ങനെ എല്ലാവർക്കും ഉണ്ട് മനസ്സിന് സംഘർഷം. ദയയാതിവാരാജൻ ദ്വേഷ്യഭാവാത്മ പ്രഭോ മന്ദഭാഗ്യതയാവാപി മമ രക്ഷസി പാണ്ഡവാൻ അനുജാനീഹി സമരേ കർണം ആഘവശോഭിനം സജേഷ്യതിരണേ പാർത്ഥാൻ സ സുഹൃദ് ഗണബാന്ധവാൻ ദയയാതിവാരാജൻ ദ്വേഷ്യഭാവാത്മ പ്രഭോ മന്ദഭാഗ്യതയാവാപി മമ രക്ഷസി പാണ്ഡവാൻ. മുത്തശ്ശന്റെ അടുത്ത് പേരക്കണാവ് എന്ന് പറയുന്ന വാക്കാണത്. ദയയാ യതിവാ രാജൻ ദ്വേഷ്യഭാവാത്മ പ്രഭോ. ഒന്നിലോ എന്നോട് ദയവ് തോന്നണം, അല്ലെങ്കിൽ അവരോട് ദേഷ്യം തോന്നണം. എന്തു തന്നെ വന്നാലും മന്ദഭാഗ്യതയാ വാപി മമ രക്ഷസി പാണ്ഡവാൻ. അങ്ങ് ചെയ്യണത് എന്തുകൊണ്ടാ? ദയവ് കൊണ്ടോ? അല്ല, എന്നോടുള്ള ദേഷ്യം കൊണ്ടോ? എന്റെ ഭാഗ്യം മന്ദമായി പോയി എന്നുള്ളതിനാലോ? പാണ്ഡവാൻ രക്ഷസി, അങ്ങയുടെ യുദ്ധം ഇവിടെ നടന്നാലും പാണ്ഡവന്മാരെ രക്ഷിക്കണം എന്നാണ് അങ്ങയുടെ മനസ്സിലുള്ള വിചാരം. അല്ലെങ്കിൽ ദിവസം എത്ര കഴിഞ്ഞു? 8 ദിവസം കഴിഞ്ഞുല്ലോ. ഇത് 9-ാമത്തെ ദിവസമല്ലേ? പോ, ഇതിങ്ങനെ ആയാൽ എവിടെ എത്തും? 11 അക്ഷരങ്ങളുടെ സേനയാണ് എന്റെ ഭാഗത്ത്, എന്നിട്ടും നമ്മൾ യുദ്ധത്തിൽ ഉദ്ദേശമായി നീങ്ങണില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങയോട് പറയാനുള്ളത് എന്താ? അനുജാനീഹി സമരേ കർണം ആഹവശോഭിനം. യുദ്ധത്തിൽ സൂര്യൻ തിളങ്ങുന്ന പോലെ തിളങ്ങുന്നവനാണ് കർണൻ. ആ കർണനെ ഞാൻ സേനാപതിയാക്കട്ടെ, അങ്ങയെ ആക്കി അങ്ങ് ഒഴിവായിക്കൊള്ളൂ, ഞാൻ കർണനെ സേനാപതിയാക്കിക്കളയാം. സജേഷ്യതിരണേ പാർത്ഥാൻ സ സുഹൃദ് ഗണബാന്ധവാൻ. ആ കർണൻ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി ഈ പടയം മുഴുവൻ നശിപ്പിച്ച് എനിക്ക് ജയം വരുത്തിക്കോളും. ഇതങ്ങോട് കേട്ടപ്പോ ഭീഷ്മൻ മിണ്ടാതെ ഇരുന്നു അത്രേ. പലരുടെ കുടുംബങ്ങളിലും, അല്ലെങ്കിൽ ചില കുടുംബങ്ങളിലും, മക്കളും മക്കളും ഒക്കെ ഇങ്ങനെ മുത്തശ്ശന്മാരോടൊക്കെ വന്ന് സംസാരിക്കും. മിക്കവാറും പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ടിൽ അവർ സംസാരിക്കുക. അവർക്ക് കൊടുത്തത് അധികമായി, എന്നെ പിടിക്കില്ല, എനിക്ക് മുമ്പേ അറിയുന്ന കാര്യമാണ്,
എനിക്ക് തോന്നുന്നു ഞാൻ ജനിച്ചത് വേറെ വല്ലവർക്കും ആണെന്ന് ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. യുദ്ധമല്ലെങ്കിലും ഈ പറയുന്നതൊക്കെ സാധാരണമാണ്. അത് കേട്ട് കുറേ നേരം മിണ്ടാതെ ഇരുന്നിട്ട് ഭീഷ്മൻ പറയുകയാണത്രേ, ശരി നാളെ നിനക്ക് ഞാൻ എൻ്റെ പരാക്രമം കാണിച്ചു തരാം, നാളെയല്ല ഇന്ന് തന്നെ കാണിച്ചു തരാം. അതിഘോരമായ യുദ്ധമാണ് നടക്കാൻ പോണത്. അതറിഞ്ഞ് ഭീഷ്മൻ ഈ വാക്ക് പറഞ്ഞപ്പോ ഭീഷ്മന്റെ പ്രത്യേകമായ രക്ഷയ്ക്ക് വേണ്ടി സർവ്വ സൗകര്യങ്ങളും ദുര്യോധനൻ ചെയ്തു അത്രേ. പൊട്ടി പൊട്ടിച്ച യുദ്ധം, ഭീഷ്മൻ ആയിരക്കണക്കിന് ജനങ്ങളെ കൊന്നിങ്ങനെ ഒടുക്കുകയാണ്. അത് കാണുമ്പോ അർജുനാണ് തടുക്കാനുള്ളവൻ, അർജുനെ തടുക്കാൻ സാധിക്കുന്നില്ല, മനസ്സ് കൂട്ടാക്കുന്നില്ല. അങ്ങനെ അർജുനൻ കൂട്ടാക്കണില്ല എന്ന് കണ്ടപ്പോ വാസുദേവസ്തു സംപ്രേക്ഷ്യ പാർത്ഥസ്യ മൃദുയുദ്ധതാം ഭീഷ്മം ച ചരവർഷാണി സൃജന്തം അനുശംയുധി. ഈ മുത്തശ്ശൻ ഒരാള് എന്ത് പരാക്രമാണെന്ന് കാണിക്കണത്? പാണ്ഡവപ്പട കൊന്നിങ്ങനെ ചിത്തങ്ങട് വിഴയാണ്. ഇത് കണ്ടിട്ട് വാസുദേവസ്തു സംപ്രേക്ഷ്യ പാർത്ഥസ്യ മൃദുയുദ്ധതാം, ആ മുത്തശ്ശനെ നേരിടാൻ കനത്ത ഒരമ്പ് ശക്തമായി പ്രയോഗിക്കാൻ അർജുനനോ അർജുനന്റെ ഗാന്ഡീവമോ തയ്യാറാവുന്നില്ല. ഭീഷ്മനാണെങ്കിൽ ശരവർഷമാണ് നടത്തുന്നത്. ഉസൃജ്യ രജതപ്രഖ്യാൻ ഹയാൻ പാർത്ഥസ്യ മാരിഷ വാസുദേവസ്തഥോ യോഗി പ്രജസ്കന്ധ മഹാരഥാത്. ആ സമയത്ത് ഉസൃജ്യ രജതപ്രഖ്യാൻ ഹയാൻ പാർത്ഥസ്യ മാരിഷ, ഇതങ്ങോട്ട് കണ്ടപ്പോ കൃഷ്ണന് സഹിച്ചില്ല അത്രേ. കൃഷ്ണൻ വന്നിരിക്കുന്നത് എന്ത് പ്രതിജ്ഞയുടെ മേല? ഞാൻ യുദ്ധമെടുക്കില്ല, നേരിട്ട് യുദ്ധം ചെയ്യില്ല ഒരൊറ്റ ആളോടും, പടക്കോപ്പുകളൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പ് പറഞ്ഞിട്ടാ വന്നിരിക്കുന്നത്. താനിങ്ങനെ വന്നാലും പാണ്ഡവപക്ഷത്തിന് ജയം കിട്ടണമല്ലോ, അവിടെയല്ലേ ധർമ്മം കിടക്കുന്നത്. ഈ അർജുനാണെങ്കിൽ കൂട്ടാക്കണില്ല എന്ന് കണ്ടപ്പോ ആ കുതിരകളെ അങ്ങോട്ട് വിട്ടു അത്രേ. പാർത്ഥസ്യ മാരിഷ വാസുദേവസ്തഥോ യോഗി പ്രജസ്കന്ധ മഹാരഥാത്. ആ വെള്ള കുതിരകളെ അങ്ങോട്ട് വിട്ട് രഥത്തുനിന്ന് ചാടി അങ്ങോട്ട് ഇറങ്ങി. അഭിദുദ്രാവ ഭീഷ്മം സ ഭുജപ്രഹരണോബലി പ്രദോദപാണിസ്തേജസ്വി സിംഹവത് വിനദന്മുഹു. ആ പോയ പോക്കുണ്ടല്ലോ, സിംഹത്തിനെ പോലെ അലറിക്കൊണ്ടാ പോയത്. ആ പോക്കില് അർജുനൻ പിന്നാലെ ചാടി, പിന്നാലെ ചാടി. അഭിദുദ്രാവ ഭീഷ്മം സ ഭുജപ്രഹരണോബലി, കയ്യിൽ എന്റെ കയ്യിൽ ആയുധമൊന്നുമില്ല, ഒന്നും വേണ്ട, കയ്യും പൊക്കി അങ്ങോട്ട് അലറി ചെന്നു അത്ര ഭീഷ്മനെ തകർക്കണം എന്ന് പറഞ്ഞിട്ട്. പ്രദോദപാണിസ്തേജസ്വി സിംഹവത് വിനദൻ മുഹു. ധർമ്മകാര്യം നടക്കാനായി എന്തൊക്കെ ചെയ്യേണ്ടി വന്നു എന്ന് നിങ്ങൾ വിചാരിക്കും. കൃഷ്ണൻ അവിടെയുണ്ട്, അതുകൊണ്ട് എളുപ്പത്തിൽ യുദ്ധം കലാശിച്ചു, എല്ലാം നേടിയെടുത്തു എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. നമുക്ക് ശ്രീമദ് ഭാഗവതം കൃഷ്ണന്റെ ഒരു വിവരണം തരുന്നുണ്ട്. അത് ജനിക്കുന്നതിന് മുൻപുള്ള സംഗതി മുതൽ പൊടിപ്പും തൊങ്ങലും വെച്ച് അങ്ങനെ പുരാണ ഭാഷയിൽ പറഞ്ഞിരിക്കുകയാണ്. എട്ടാമത്തെ കുട്ടിയായി ഞാൻ ജനിക്കാൻ പോണു, അറിഞ്ഞോ ഇപ്പൊ തന്നെ നിന്റെ കയ്യിൽ എന്തെല്ലാം വിദ്യകളുണ്ടോ തന്ത്രങ്ങളുണ്ടോ കുതന്ത്രങ്ങളുണ്ടോ ഒക്കെ പ്രയോഗിച്ചോളൂ, ഈശ്വരേച്ഛയെ തടുക്കാൻ ഒരാൾക്കും പറ്റില്ല. കംസ എട്ടാമത്തെ കുട്ടിയായി ജനിക്കും, നീ ആദ്യം മുതൽക്ക് വേണമെങ്കിൽ കൊന്നോ, വിരോധമില്ല, എന്നെ തൊടാൻ പറ്റില്ല എന്നുള്ള മുന്നറിയിപ്പൊക്കെ നൽകിയെന്ന് ഭാഗവതം പറയുന്നുണ്ട്. ആ ഭാഗവതം പിന്നീട് എഴുതിയതും പിന്നീട് ഉണ്ടായതുമാണ്. ഇവിടെയാണ് കൃഷ്ണനെ ശരിക്കും അവതരിപ്പിച്ച് ബാക്കി എല്ലാവരുടെ കൂടെയും കൃഷ്ണൻ ചെയ്ത ചെയ്തികളെ മുഴുവൻ വിവരിച്ചു തരുന്ന ഈ ഗ്രന്ഥമുണ്ടല്ലോ മഹാഭാരതം, 5151 കൊല്ലം മുൻപുണ്ടാക്കിയത്. അതിൽ പറയുകയാണ്, കൃഷ്ണൻ ചക്രവുമായി പുറപ്പെട്ടു, അർജുനൻ പിന്നാലെ. അവിടെ ചെന്നപ്പോഴോ ഭീഷ്മനോ അമ്പും വില്ലും താഴത്ത് വെച്ച് പ്രണമിച്ചിരിക്കുക, കൃഷ്ണ വന്നോളും വന്നോളും, എന്ത് വേണമെങ്കിൽ ചെയ്തോളും. അതാണ് ആ ഭീഷ്മന്റെ പ്രഭാവം, അദ്ദേഹത്തിന്റെ മഹാത്മ്യം.